विधीयेताने विधि एल्लारुम विधिक्यधीनरत्रे മുന്നമേ ഞാൻ തണ്ഡിതമായൊരു കുലത്തിലല്ലോ പോന്നു പിറന്നു. ഭോ പുഢമം യൗവ അഹം കരടുയശേഷസമിദ്ധേ നിരക്ഷരപ്പക്ഷിത്തരിഹേ കണ്ഠപ്പസത്ത ജഹ്നോവീതേ ബ്രഹ്മണ്ണമത്ത പരിതുഠേ കുളേ പസൂദ. ഭോ പ്രഥമമേവാഹങ്കരടകശേഷസമൃദ്ധേ നിരക്ഷര പ്രക്ഷിപ്ത ജിഹ്വേ കണ്ഠപ്രസക്ത യജ്ഞോപവീതേ ബ്രാഹ്മണ്യമാത്ര പരിതുട്ടേ കുലേ പ്രസൂത. ഭോ പ്രഥമമേവാഹം കുലേ പ്രസൂത. ആദ്യം തന്നെ ഞാൻ ഒരു കുലത്തിൽ ഒരു വംശത്തിൽ വന്ന് ജനിച്ചു. അങ്ങനെയാണ് ഉണ്ടായത്. ആദ്യം മുതൽക്കന്നെ എൻ്റെ വേഷം എൻ്റെ പ്രകൃതം ഇതാണ് എന്നാരും വിചാരിക്കണ്ട. ആദ്യം എൻ്റെ കഥ എങ്ങനെയായിരുന്നു? ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല, ഒരു വംശത്തിൽ വന്ന് ജനിച്ചു എന്ന് പറഞ്ഞില്ലേ. സാധാരണ എല്ലാവരും ഓരോരുത്തരും ഓരോരോ വംശത്തിൽ ജനിക്കണു അത്രേ ഉള്ളൂ. എൻ്റെ വംശം എങ്ങനെയുള്ളതായിരുന്നു എന്നാണെങ്കിൽ കരടകശേഷ സമൃദ്ധേ കരടകശേഷ സമൃദ്ധമായിട്ടുള്ളതാണ് എൻ്റെ വംശം. കാക്കയുടെ ഉച്ഛിഷ്ടം ഭക്ഷിച്ച് വളർന്ന് വലുതായി വന്നിട്ടുള്ളതാണ്, പുട്ടിപ്പെട്ട് വന്നിട്ടുള്ളതാണ് ഞങ്ങളുടെ കുലം. ഞങ്ങളുടെ വംശത്തിൽ ഓരോരുത്തരും ഈ മട്ടിലായി തീർന്നേക്കുന്നത് ആ ഒരു സാധന ഏത് കാക്കയ്ക്ക് കൊടുത്ത് ബാക്കിയായിട്ടുള്ളത് അത് ഭക്ഷിച്ച് അതുകൊണ്ടാണ് കര കയറി പോന്നേക്കുന്നത്. കാക്കയ്ക്ക് കൊടുത്തിട്ട് ബാക്കിയോ? എന്താ അത്? കാക്കയ്ക്ക് കൊടുത്തതിൻ്റെ ബാക്കി എന്ന് പറഞ്ഞാൽ എന്നാൽ അതോ അത് പിതൃക്രിയ കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ശേഷം എന്നർത്ഥം. അതായത് ആരാനും എങ്ങാനും ചത്തു എന്ന് കേട്ടാൽ അവിടെ ചെല്ലണം, പ്രത്യേകിച്ച് ക്ഷണമൊന്നും വേണ്ട. ബാക്കി എന്തിനാണെങ്കിലും ക്ഷണിക്കണം, ക്ഷണിച്ചാലേ പോവാൻ പാടുള്ളൂ എന്നുണ്ട്. സിദ്ധി കൂടി എന്ന് കേട്ടാലോ അവിടെ ചെല്ലുക, അത് സർവ്വസാധാരണമായിട്ടുള്ളതാണ്. ഞാനും അവിടെ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ സിദ്ധി കൂടിയത് ആരാണ് എന്ന് മനസ്സിലാക്കണം. ആരാ അവിടെ സിദ്ധി കൂടിയത്? സിദ്ധി കൂടിയതല്ല, സിദ്ധി കൂടി അത് ഇങ്ങനെ ഇരിക്കില്ല. ഇത് വല്ലാതെ കണ്ട് തുറച്ചു നോക്കുന്നുണ്ട്. ഇത് സിദ്ധി കൂടിയതല്ല. അതെങ്ങനെയാ മനസ്സിലാക്കാൻ സാധിക്കുക? ഏതാണ് കേൾ, സിദ്ധി കൂടി ഇത് മനസ്സിലാക്കാൻ, ചത്ത ആളാരാന്നുള്ളത് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ? പിന്നെ എന്താത് അറിയാൻ എന്നാണ്. ഈ മരിച്ചുപോയ ആള് മരിച്ച ആള് ഏത് തരത്തിൽപ്പെട്ടവനാന്നറിയണം. ഋഗ്വേദിയാണോ യജുർവേദിയാണോ സാമവേദിയാണോ എന്നറിയണം. ഋഗ്വേദിയാണെങ്കിലോ 21 ശാഖമാരാ. അതിൽ പ്രസിദ്ധമായിട്ട് പകഴിയൻ കൗഷീതകൻ ഇങ്ങനെ രണ്ടാം. ഇനി സാമ യജുർവേദിയാണെങ്കിൽ 101 ശാഖമാര്, ബൗധായനന്മാര് വാധൂലകന്മാര് ഇങ്ങനെ പ്രസിദ്ധമായിട്ട് രണ്ട് ശാഖകൾ. സാമവേദിയാണെങ്കിൽ 1000 ശാഖമാരാണാ പറയുക. ആ 1000 ശാഖമാരിൽ പ്രസിദ്ധമായിട്ടുള്ളത് ഏതൊക്കെയാണ്? തലവക്കാരന്മാര് ഛന്ദോകന്മാര്. ഇതിൽ ആരാണ് മരിച്ചു പോയിട്ടുള്ളവൻ, ഏത് തരത്തിൽപ്പെട്ടവനാണ് എന്നറിയണം. അറിഞ്ഞിട്ട് വേണം ചടങ്ങ് കാണിക്കാൻ. അത്രമാത്രം മതിയോ? അതുപോരാ. ഈ സിദ്ധി കൂടിയാള് ത്രേതാഗ്നിയാണോ ഏകാഗ്നിയാണോ എന്ന് കൂടി അറിയണം. ത്രേതാഗ്നി ഏകാഗ്നി എന്ന് പറഞ്ഞാലോ, ത്രേതാഗ്നി ഏതാ? 3 അഗ്നി അതന്നെ. യാഗം കഴിപ്പിച്ചിട്ടുള്ളവനാണോ, അതാണ് ത്രേതാഗ്നി. ഏകാഗ്നി എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യാത്തവനാണോ എന്നറിയണം. രണ്ടിനും വ്യത്യാസമുണ്ട് ചടങ്ങുകൾക്കൊക്കെ. അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇങ്ങനെ നിന്ന് പരിഗണം. എന്താ എന്താ സംശയിക്കണത്? ചടങ്ങ് കാട്ടാൻ ഇവിടെ ആളില്ലാന്നുണ്ടോ?
ചടങ്ങ് കാട്ടാൻ ആളില്ല എന്ന് ഉറപ്പായാൽ ബോധ്യായാൽ അതെ ഞാനാവാട്ടോ ചടങ്ങ് കാട്ടാൻ എനിക്ക് വശം. പക്ഷെ ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ പിഴച്ചു എന്ന് വരും. പിഴച്ചാൽ കയർക്കരുത്, കയർത്താനും വിരോധമില്ല, ദക്ഷിണ തരണം. ദക്ഷിണ തരണം എന്ന് പറഞ്ഞാൽ മാത്രമല്ല അത് കുറയ്ക്കാനിട്ട് പാടൂല്ല. ഇത്രയൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചതിൻ്റെ ശേഷമേ ചടങ്ങ് കാട്ടാൻ പുറപ്പെടുള്ളൂ. അങ്ങനെ ആദ്യം തന്നെ എന്ത് വേണം, ആദ്യം തന്നെ പുല്ലും മണലും പിരിച്ച് നിലത്തിറക്കി ചെവിയിലോത്ത് മുതൽ വിധിപ്രകാരം സംസ്കാരം കഴിപ്പിച്ച് ഉദകക്രിയയും കൂടിയും കഴിപ്പിക്കുക എന്നുള്ളതുണ്ടല്ലോ, അത് നല്ല പാടുള്ളതാ, നല്ല ഞെരുക്കുള്ളതാ. അതൊക്കെ വേണ്ടതുപോലെ ഭംഗിയായിട്ട് കഴിയും. അത് കഴിഞ്ഞാൽ 10 ദിവസം കാവതിയാന്മാർ ചൊല്ലണത് പോലെ പറയണത് പോലെ അവർ നടന്നോളും. 11ാം ദിവസം അങ്ങനെയല്ല, 11ാം ദിവസം പിണ്ടത്തിൻ്റെ പിണ്ടകർത്താക്കൾ രണ്ടും നനച്ച് കുളിച്ച് വന്നു കഴിഞ്ഞാൽ പിണ്ടത്തിൻ്റെ ക്രിയ ഇങ്ങനെ തുടങ്ങി. ആ പിണ്ടത്തിൻ്റെ ക്രിയ മുറയ്ക്ക് വേണ്ടതുപോലെ കഴിപ്പിക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അത് നല്ല പ്രയാസമുള്ളത് തന്നെയാണ്. അതൊക്കെ വേണ്ടതുപോലെ കഴിപ്പിച്ച് ചടങ്ങ് ദക്ഷിണ മേടിച്ച് കാകന് പിണ്ടം കൊടുത്ത് അതിൻ്റെ ശേഷം അവിടെയുള്ള ഭക്ഷണം ഭംഗിയായിട്ട് ഇരുന്ന് കഴിക്കും. അത് കഴിഞ്ഞാൽ ബാക്കി ഉപകരണങ്ങളൊക്കെ അവിടെ നിന്ന് കെട്ടിയെടുത്ത് ഇല്ലാത്തേക്ക് കൊണ്ടുപോരും. ഇങ്ങനെ കരടകശേഷ സമൃദ്ധേ കാക്കയ്ക്ക് കൊടുത്ത് ബാക്കിയായിട്ടുള്ള സാധനങ്ങളെ കൊണ്ടാണ് ഞങ്ങളുടെ ഇല്ലത്തുള്ള ആളുകൾ ഓരോരുത്തരും ഈ നിലയ്ക്ക് വളർന്ന് വലുതായി തീർന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ഓയിക്കോൻ വംശം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാലോ ഓയിക്കോൻ വംശം എന്ന് പറഞ്ഞാൽ അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കൂട്ടം അങ്ങനെ കഴിപ്പിക്കുക, അങ്ങനെയുള്ളൊരു വംശം. ആ വംശത്തിലാണ് ആദ്യം എൻ്റെ ജനനം അവിടെ ഇരുന്നു. അങ്ങനെ സാരകാലം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് തതോ അമ്മാണം ഗേഹേ അസണമാസേണ ബുഭുഖിതോ പാദരസണലോഹേണ സഖിയസമണയം ഭവജിതോമി തഥാ അസ്മാകം ഗേഹേ അശനമാശേന ബുഭുക്ഷിത. പിന്നെ ഞങ്ങളുടെ ഇല്ലത്ത് ഉണ്ണാൻ വകയില്ലേണ്ടേ. ഒരു കാലത്തൊക്കെ കേമായിരുന്നു, അമ്പാ എത്ര രസമായിട്ട് ഭക്ഷണം കഴിച്ച അവിടെ എന്നെ കൂടിയിരുന്നു. പിന്നെ കാലക്രമത്തിൽ അതൊക്കെ ഇല്ലാണ്ടേ. ഭക്ഷണം കഴിക്കണമെങ്കിൽ വകയില്ല, സാധനമില്ല. കാരണം എന്താ, ആളുകൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യം ഇല്ലാതെ കണ്ടുള്ള ഒരു കാലം. അതും വേണ്ട, ഇതും വേണ്ട, വേണ്ടാക്കാനൊക്കെ എളുപ്പാ, വേണമെന്ന് വയ്ക്കാനാ പ്രയാസം. അങ്ങനെ ആയിപ്പോളോ ഭക്ഷണത്തിന് വകയില്ലാതെ കണ്ടായി, സമ്പാദ്യം ഇല്ലാതെ കണ്ടായി, ഭക്ഷണം ഇല്ലാതെ കണ്ടായി. കുറച്ച് ദിവസമൊക്കെ ഈ ഇല്ലത്തുനിന്ന് പുറത്തൊക്കെ ഇറങ്ങാതെ കണ്ട അവിടെ ഇങ്ങനെ കഴിച്ചു കൂട്ടി വിശപ്പൊക്കെ ഉണ്ട്. എന്താ ചെയ്യാ, എന്തു ചെയ്യണം, ഓരോന്നിനെ കണ്ട കഷ്ടം തോന്നും. നന്ന പരിങ്ങലായിട്ടുണ്ടല്ലോ ഇതിൻ്റെ കഥയൊക്കെ. മറ്റുള്ളവരുടെ കഥ ഇവിടെ അവിടെ ഇരിക്കട്ടെ, ശേഷമുള്ള എൻ്റെ കഥ. വിശപ്പ് സഹിക്കില്ലാതെ ഉണ്ടായപ്പോൾ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് നിശ്ചയിച്ച് ഞാൻ ഇല്ലത്തുനിന്ന് ഇറങ്ങിപ്പോന്നു. ഇറങ്ങി എവിടുന്നാണ് വയറ് നിറച്ച് ഭക്ഷണം കിട്ടുക, ആരാ വയറ് നിറച്ച് ആഹാരം തരിക, ചോറ് തരിക എന്ന് അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നിറങ്ങി. അങ്ങനെ നടക്കുമ്പോഴാണ് കേട്ടത് ശാക്യശ്രമണകന്മാർക്ക് പ്രാതലൂണുണ്ട് എന്നുള്ളത്. ബുദ്ധസന്യാസിമാര് വെളുപ്പാങ്കാലത്ത് ഊണുള്ളവരാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ ഞാൻ നേരെ ആ ബുദ്ധവിഹാരത്തിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. അവിടെ കയറി ചെന്നപ്പോൾ അവിടെയുള്ള ബുദ്ധസന്യാസിമാര് അവർ എന്നെ കണ്ടു എന്നാണ് തോന്നുന്നത്, ചില കാഷായ വസ്ത്രക്കാര്. മാണി എന്ത് പോന്നു, എന്തെങ്ങനെ പോരാൻ എന്നാ ചോദിക്കണത് എന്ന് അവര് എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, അല്ലേ ശാക്യശ്രമണകന്മാര്, അല്ലേ ബുദ്ധസന്യാസി,
ഇവിടെ ഉള്ളവർക്കൊക്കെ പ്രാധാന്യം ഉണ്ടോ എന്ന് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എനിക്കും അതാമോ, എനിക്കും അത് കിട്ടുമോ, പ്രാധാന്യം തരാവോ എന്ന് ചോദിച്ചപ്പോ ഓഹോ തരാവോ, പ്രാധാന്യം കിട്ടാ വിരോധമില്ല, പക്ഷേ ഇങ്ങനെ ഇരുന്നാൽ കിട്ടില്ല കേട്ടോ, അപ്പൊ കഴിക്കാൻ പാകത്തിനിരിക്കല്ലേ. നേടത് വിളമ്പി തന്നാൽ വായ പൊത്തിയിട്ടൊന്നും കാര്യമില്ല, കഴിക്കണമെങ്കിലേ ആഹാരം തരാവണമെങ്കിൽ ഇങ്ങനെ ഇവിടെ വന്നിരുന്നാൽ വേഗം കിട്ടുമൊന്നുമില്ല. അയ്യോ അതിന് ഞാൻ എന്താ വേണ്ടത്, ആഹാരം കഴിക്കാൻ ഇനി ഞാൻ എന്ത് ചെയ്യണം? അതോ അത് പറയാം, പള്ളി പുതയ്ക്കണം. പള്ളി പുതക്കേ, ഇത് എന്ത് പുതയ്ക്കല്ലേ പുതയ്ക്കല്ലേ? പള്ളി പുതയ്ക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധസന്യാസി ആവാന്ന് താല്പര്യം. പള്ളി പുതച്ചാലും വിരോധമില്ല, എന്ത് പുതച്ചാലും വിരോധമില്ല, എനിക്ക് വിശപ്പ് മാറാ എന്നുള്ളതാണ് എൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം. അത് സാധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പള്ളി പുതച്ചു, ബുദ്ധസന്യാസിയായി തീർന്നു. അവരുടെ കൂടെ ഇങ്ങോട്ട് കൂടി പള്ളി പുതയ്ക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആദ്യം തന്നെ ഉപാസക ശരണാർത്ഥം ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്ന ത്രിശരണഗമനം ചെയ്യണം. അങ്ങനെ ത്രിശരണഗമനം ചെയ്യൽ കഴിഞ്ഞാൽ വെളുത്ത വസ്ത്രം ധരിച്ച് ശ്രാമണേരവ്രതം ദീക്ഷിക്കണം. ശ്രാമണേരവ്രതം ദീക്ഷിക്കാൻ ആദ്യം തന്നെ പൂണുനൂല് കാലൂടെ കിഴിച്ചു കളയുക. അത് കഴിഞ്ഞാൽ കുടുമ മുറിച്ച് കയ്യിൽ പിടിച്ച് ഊർധ്വലോകം ഗച്ഛ എന്ന് മേൽ നോക്കിയിടുക. അങ്ങനെ ശ്രാമണേരവ്രതം ദീക്ഷിക്കല്. ആ ശ്രാമണേരവ്രതം ദീക്ഷിക്കൽ കഴിഞ്ഞാൽ പിന്നെ രക്തപടം ധരിച്ച് നാല് നാള് പെൺ തിരണ്ട പോലെ മറയിൽ മൂടിക്കിടക്കുക. അങ്ങനെയാണ് പിന്നത്തെ ഒരു ചടങ്ങ്. അത് കഴിഞ്ഞ് 10 ശിക്ഷാപദങ്ങൾ പഠിക്കല്, കോടി ശിക്ഷാപദങ്ങൾ പഠിക്കല്. ഇത്രയൊക്കെ കഴിഞ്ഞ് ചടങ്ങറിയുന്ന പള്ളിമാരുടെ കൂടെ നദീതീരത്തിങ്കൽ ചെന്ന് ഉപദേശപ്രകാരം ഉപസമ്പത്തി ചെയ്ത് നല്ല പള്ളിമാരായി കഴിഞ്ഞാൽ ചീവരത്രയവും പിടകത്രയവും ധരിക്കണം. അങ്ങനെ ചീവരത്രയവും പിടകത്രയും ഒക്കെ ധരിച്ച് നല്ല പള്ളിമാരായി കഴിഞ്ഞാലോ വെളുപ്പാങ്കാലത്ത് 7 നാഴിക വരെ നിത്യാനുഷ്ഠാനങ്ങളാ. ആ നിത്യാനുഷ്ഠാനങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞാൽ പിന്നെന്താ, പിന്നെ സുഖമായിട്ടുള്ള ഭക്ഷണം. അയ്യാ അതിൻ്റെ ഒരു സുഖം ഒന്ന് ആലോചിച്ചു നോക്കൂ. നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള മധുരം ധാരാളമുള്ള ഭക്ഷണ സാധനങ്ങൾ കൂട്ടി ഭംഗിയായിട്ട് പ്രാതൽ കഴിക്കാം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ മുഖശുദ്ധി, ഉച്ഛിഷ്ടബലി കഴിഞ്ഞ് മുഖശുദ്ധി വരുത്തി പടോ ഇരിപ്പിടം പൂക്ക് പടോപവിട്ടനായിട്ട് താമ്പൂലചർവണം ചെയ്ത് സായന്തന സമയത്ത് മാലാമന്ത്രങ്ങളും ജപിച്ച് ഉറക്കറയിൽ ചെന്ന് ശ്രീമാധവായ നമ സുഖമായിട്ട് കിടന്നു തുടങ്ങ. ഇല്ലത്തു പട്ടിണി വരുത്തു വെളുപ്പിനുണ്ണാമെന്നോർത്തു പിന്നെ ഒരു ശാക്യനയാശ്രയിച്ചു. എന്നാലതും വിഫലമായി വരുമൊറ്റയൂണുകാരെന്ന കാരണവശാൽ പശി തീർന്നതില്ല. തതോ തഹിംദാസിയെ ഉത്താണം മെക്കകാളഭത്തർത്തണേണ തമ്പി വിസജിയ ചീവരം ചിദ്ധിയ പത്തം പതോളിയ ഛത്തപത്തം ഗണ്ഠിയ തഥാ തസ്മിൻ ദാസ്യ പുത്രകാണാം. പിന്നെ അവിടെ പള്ളിമാരുടെ കൂടെ ഇങ്ങനെ കൂടി കുറച്ചു കാലം ഇങ്ങനെ കഴിഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴോ എൻ്റെ വിശപ്പ് വർദ്ധിക്കുക ചെയ്യണത്. ഇവിടെ എന്തിനാ വന്ന് കൂടിയത്? വന്നുകൂടിയത് വേറെ ഒന്നിനുമല്ല, സുഖമായിട്ട് കഴിക്കാലോ. ആഹാരം ഭംഗിയായിട്ട് കഴിക്കാൻ വിശപ്പില്ലാതെ കണ്ട് ഏത് സമയത്തും വയറ് ഭൂമാക്കി അങ്ങനെ ഇരിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിവിടെ ഈ ക്ലേശങ്ങളൊക്കെ അനുഭവിച്ച് ബുദ്ധസന്യാസിയായിട്ട് ബുദ്ധവിഹാരത്തിൽ അവരുടെ കൂടെ ഇങ്ങനെ കൂടിയത്. അങ്ങനെ ആയപ്പോഴാണ് എനിക്ക് ഏകകാല ഭക്തത്വേന ബുഭുക്ഷിത, ഞാൻ ഏകകാല ഭക്തത്വം ഹേതുവായിട്ട് ബുഭുക്ഷിതനായിട്ട് തീർന്നു. എനിക്ക്
വിശപ്പ് വർദ്ധിക്കുക ചെയ്തത്. വിശപ്പ് കുറയലല്ലാണ്ടായത്. ഇത്രയൊക്കെ കഴിച്ചാലും പിന്നെ എങ്ങനെ തന്നെ ഇരിക്കുക. നല്ല കൂളുള്ളവക്കെയാണല്ലോ, പിന്നെ എന്താ ഇതിങ്ങനെ ഉണങ്ങി 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 ഇങ്ങനെ വരുന്നത്? എങ്ങനെ ഉണങ്ങാണ്ടിരിക്കുള്ളൂ? ഒരു ഊണേയുള്ളൂ. ആ ഊണ് പ്രാതലായിട്ട് വെളുപ്പാകാലത്ത് കഴിയും. പിന്നെയോ, പിന്നെ ഒന്ന് തരാവണമെങ്കിൽ പിറ്റേ ദിവസം ആ നേരെ എത്തണം. അപ്പോഴേ ആഹാരം എന്തെങ്കിലും കഴിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ വന്നപ്പോ എന്റെ വിശപ്പ് അങ്ങോട്ട് വർദ്ധിച്ചു തുടങ്ങി. ആദ്യത്തേക്കാൾ അധികായി എന്ന് വേണം പറയാൻ. അങ്ങനെ വന്നപ്പോഴോ എനിക്ക് തോന്നി, എന്തിനാ ഞാൻ ഇത്രയൊക്കെ ക്ലേശിച്ച് ഇവിടെങ്ങനെ കൂടണത്? വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള എനിക്ക് ഇപ്പൊ വിശപ്പ് വർദ്ധിക്കുക ചെയ്തതേക്കണത്. തസ്മിൻ ദാസ്യ പുത്ര കാണാം. ആ കൊള്ളരുതാത്തവര് ആ പേര് പറയാൻ പേടിക്കണം. കാരണം എന്താ, ആ ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളതെങ്കിൽ പറയാതെ കണ്ടിരുന്നാൽ ഒരു പക്ഷേ ആ ഭാഷ ഇല്ലാതെ കണ്ടായാലോ എന്നുള്ള ഭയ, അതുകൊണ്ടാ പറയണത്. ആ ചെറുമക്കള്, ആ കൊള്ളരുതാത്തവര് എന്ന് വേണമെങ്കിൽ പറയാം, അവർക്ക് ഒരു നേരെ ഉള്ളൂ ഭക്ഷണേ. അവർക്ക് എങ്ങനെ വേണമെങ്കിലും കഴിയാം. ഞാൻ അങ്ങനെയല്ല ശീലിച്ചേക്കണത്. ഞാൻ 3 നേരം സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് ശീലിച്ചേക്കണതാ. എന്റെ പ്രമാണത്തിൽ നിന്ന് മുഴുവനായിട്ട് തെറ്റി. എന്റെ പ്രമാണം എന്താ? മുത്താഴത്തിനേക്കാൾ കേമാവണം അത്താഴം. മുത്താഴം മോശാവരുത്, അത് ഭംഗിയാവണം. 4 കൂട്ടം പ്രഥമൻ, അതേപോലെ 4 കൂട്ടം മറ്റുള്ളവ, എരിശേരി, പുളിശ്ശേരി, ഉപ്പേരി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് മുത്താഴം അതിനേക്കാൾ ഒട്ടും മോശാവാതെ ഉണ്ട് ഭംഗിയായിട്ടുള്ള അത്താഴവും വേണം. എന്തിനാ ഈ അത്താഴം അത്ര ഭംഗിയായിട്ട് കഴിക്കണത്? അത്താഴം കുറച്ച് കുറച്ച് കഴിച്ചാൽ പോരെ? പോരാ. അത്താഴം സാമാന്യം പോലെ കഴിച്ചാലേ പിറ്റേ ദിവസം എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ തന്നെ പറ്റുള്ളൂ. ഓ, അത്താഴം കഴിക്കാത്ത വഹയാ തോന്നുന്നുണ്ടല്ലോ. അപ്പൊ അധികവും അങ്ങനത്തെ വഹയാന്നാ കേൾക്കണത്. അവർക്ക് അത്താഴം വേണ്ട, ഒന്നും വേണ്ട. എനിക്കങ്ങനെയല്ല, എനിക്ക് അത്താഴമാണ് ഏറ്റവും ഭംഗിയാവേണ്ടത്. അത്താഴം ഇല്ലാന്നായപ്പോ എന്റെ കഥ പരിങ്ങലായി. എന്റെ പ്രമാണം എന്താ? അത്താഴസ്യ പ്രസാദീന ശക്തിർ ഭവതി പിറ്റനാൾ തസ്മാൽ ഭോക്തവ്യം അത്താഴം മുത്താഴത്തിലും അതരാൽ. മുത്താഴത്തിനേക്കാൾ കേമാവണം അത്താഴം എന്നാണ് എന്റെ പ്രമാണം. അത് ഇവിടെ തരാവണില്ല. അത്താഴവും ഇല്ല, മുത്താഴവും ഇല്ല, ആകെ ഉള്ളത് ഒരു പ്രാതല് മാത്രം. അങ്ങനെ ഇപ്പോഴോ ബുഭുക്ഷിത, വിശപ്പ് സഹിക്കു വയ്യാതെ കണ്ടായി. വിശപ്പ് സഹിക്കു വയ്യാതെ കണ്ടായപ്പോ തതോ തം വിസജിയ ചീവരം ചിത്തിയ പത്തം പതോളിയ ഛത്തമത്തം ഗണ്ഹിയ നിഗദോമി. തഥാ അതിൻ്റെ ശേഷം ഇങ്ങനെ വിശപ്പ് വല്ലാതെ ഉണ്ടായി. അങ്ങനെ ഇപ്പോഴോ ഇനി എന്തിനാ ഞാൻ ഈ വേഷമൊക്കെ കെട്ടിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ കൂടണത്? ഇതിൻ്റെ ഉള്ളിൽ പെരുമാറുന്ന സമയത്ത് ഈ ബുദ്ധവിഹാരത്തിൻ്റെ ഉള്ളിലാവുമ്പോൾ ഈ വേഷത്തിനൊക്കെ എത്ര നിഷ്കരിച്ചുള്ളൂ. എനിക്ക് ബുദ്ധവിഹാരവും വേണ്ട, ബുദ്ധസന്യാസിമാരും വേണ്ട, എനിക്ക് അവരെ ഇങ്ങോട്ട് കച്ചു മട്ടുത്തു വെറുത്തു പിടിക്കേ. കാരണം എന്താ, വിചാരിച്ച കാര്യം സാധിക്കുന്നില്ല. എന്റെ വിശപ്പ് വർദ്ധിക്കുകയാണെന്ന് വന്നപ്പോഴാണ് ആ മടുത്തത്. അവിടുന്ന് ഇറങ്ങി പോന്നു. അവിടുന്ന് ഇറങ്ങി പോരുമ്പോ ചീവരം ചിത്തുവ, എന്റെ ചീവരങ്ങളൊക്കെ ചീവരം ചീതി കളഞ്ഞു. അതേപോലെ ആ പിടക പാത്രം ഉണ്ടല്ലോ, ആ പിടക പാത്രം പാത്രം പ്രതോള്ളിയാ, അത് തച്ച് പൊട്ടിച്ചു, അത് തല്ലി പിളർന്ന് കഴിഞ്ഞ കളഞ്ഞു. കളഞ്ഞു എന്ന് മാത്രല്ല, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവാണ് എന്ന് നിശ്ചയിച്ച് ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് പോകുന്നു. അപ്പോഴോ ഒരു കാര്യം മാത്രം ഞാൻ കയ്യിൽ കണ്ടു, അവിടെ ഉപേക്ഷിക്കാതെ കണ്ടു പോന്നു. അതെന്താ? ഈ കൊട ഛത്ര മാത്രം ഗ്രഹീത്വ, കൊട മാത്രം എൻ്റെ കയ്യിലെടുത്തു. ആവശ്യമുണ്ട്, വെയിലെത്തുവാവാം മഴയത്തുവാവാം ഏത് സമയത്തും ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനമാണ് ഈ കൊട എന്ന് കണക്കാക്കി ആ കൊടയും കയ്യിലെടുത്ത് ഇനി ഇങ്ങ ഒരു നാളും തിരിഞ്ഞു നോക്കില്ല എന്ന് നിശ്ചയിച്ച് അവിടുന്ന് ആ ബുദ്ധവിഹാരത്തിങ്കിൽ നിന്ന്
ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോന്നു. ഇറങ്ങി പോന്നു എന്ന് മാത്രല്ല, ഇപ്പൊ എന്തായി ഇല്ലത്തുള്ള പട്ടിണി? ആ വിശപ്പ് മാറായ കാരണാണ് ഈ ശാക്യ ശ്രമണകന്മാരുടെ കൂടെ കൂടിയത്. അവിടെ കൂടിയപ്പോളോ അവളും എന്റെ വിശപ്പ് മാറണില്ലാതെ കണ്ടപ്പോഴാണ് ഞാൻ അവിടുന്ന് പിന്നെയും പോന്നത്. അവരെയും ഉടൻ വിട്ടു ചീവരം ചിന്തിനല്ലവേ കുട ചൂടി പുറപ്പെട്ടു പടി മറ്റൊന്നു തേടി ഞാൻ. ഇനി എവിടെ പോയാലാണ് എനിക്ക് വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ സാധിക്കുക? ചോറ് തരുക, ആരാ ചോറ് തരുക എന്ന് അന്വേഷിച്ച് പെരുവഴി കൂടെ ഇങ്ങനെ നടന്നിറങ്ങി. എവിടെ പോയാലാ എനിക്ക് വല്ലതും തരാവുക തന്നെയാണ് എൻ്റെ ആലോചന. ആരെ കണ്ടാലും ചോദിക്കും വയറ് നിറച്ച് ചോറ് തരുമോ? ആരെങ്കിലും എനിക്ക് വയറ് നിറച്ച് ആഹാരം തരുമോ? വയറ് നിറച്ച് ചോറ് തരുമോ? കാണുന്നവരോട് മുഴുവൻ ഞാൻ ചോദിക്കേണ്ടത്. അങ്ങനെ ഞാൻ ഭക്ഷണം അന്വേഷിച്ച് നടക്കുന്ന കാലത്താണ് പെരുവഴിയിൽ വെച്ച് എൻ്റെ സ്വാമിയെ കണ്ടത്. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ കണ്ട് തൃപ്തിയെ തടിച്ച് മിനുത്ത് വെളുത്ത് കൊഴുത്ത് എന്താ കൗതുകം. അദ്ദേഹത്തിനെ ആശ്രയിച്ചാൽ ചിലപ്പോ സാധിക്കും ഭക്ഷണം. നല്ലവണ്ണം കഴിക്കണ വഹ കണ്ടാൽ തന്നെ അറിയാം. ബുഭുക്ഷ നല്ലോണമുണ്ട്. എത്ര വേണ്ടാന്ന് തോന്നിയാലും വിരോധമില്ല. അതിൻ്റെ ഗന്ധം കേട്ടാൽ ഓടുന്ന ഞാൻ ഈ വർഗക്കാരെ കേട്ടേക്കണത്. ഞാൻ ഇദ്ദേഹത്തിനെ ചെന്ന് ആശ്രയിക്കുക. ബാക്കി ആരെ ആശ്രയിച്ചിട്ട് നിന്നത്തെ കൃത്യ കാലത്ത് കാര്യമില്ല. അവിടെ ഇന്ന് പോയി ചോദിക്കാം. സ്വാമിയാരേ, എന്താ നാല് പുറത്തൊക്കെ നോക്കണത്? സ്വാമിയാരെ, അവിടുത്തെ തന്നെയാ വിളിക്കണത്. സ്വാമിയാരെ, എനിക്ക് വയറ് നിറച്ച് ചോറ് തരണേ സ്വാമിയാരെ, എനിക്ക് വയറ് നിറച്ച് ചോറ് തരണേ സ്വാമിയാരെ എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിനെ ആശ്രയിച്ചു. സ്വാമിയാരെ ആശ്രയിച്ചപ്പോളോ അദ്ദേഹം എനിക്ക് ചോറ് തരാമെന്നും പറഞ്ഞില്ല, തരില്ലാന്നും പറഞ്ഞില്ല. എനിക്ക് എന്താ തന്നത്? ഒരു വലിയൊരു ഭാണ്ഡം എൻ്റെ മുമ്പിൽ എടുത്തു വെച്ചു. ഇതെന്ത് കഥ? ഭാണ്ഡോ? ഇതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള എൻ്റെ മുമ്പിലേക്ക് ഈ ഭാണ്ഡം എടുത്തു വെച്ചാൽ ചുമട് ചുമക്ക്. ഇന്നിപ്പോൾ ഇന്ന ആൾ ഇന്ന പ്രവൃത്തി എടുക്കുക എന്നുള്ളൊരു കാലം അല്ലാതെ ഉണ്ടായിട്ടുണ്ട്. ആർക്കും എന്ത് പ്രവൃത്തി എടുക്കണം. അങ്ങനെ പ്രവൃത്തി എടുക്കാറായാലേ ജീവിക്കാൻ പറ്റുള്ളൂ. കഴിച്ചു കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ സന്നദ്ധനാവണം. ചുമട് ചുമന്നാലും വിരോധമില്ല, വയറ് നിറച്ച ആഹാരം കഴിക്കാലോ വിശപ്പ് മാറ്റാലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ സ്വാമിയാര് എൻ്റെ മുമ്പിലേക്ക് വെച്ച് തന്നിട്ടുള്ള കേട്ടാ അതിൽ എന്തൊക്കെ ഒരു കൂട്ടം സാധനങ്ങളാണ് ഇരിക്കുന്നത്. മങ്കിണ്ടി, മെതിടി, കാഷായക്കല്ല്, ഗ്രന്ഥങ്ങള്, യോഗസംഭാരങ്ങള്, ഇങ്ങനെ പല സാധനങ്ങളും കൂട്ടി കെട്ടി വെച്ചിട്ടുള്ള ആ ഭാണ്ഡം എൻ്റെ മുമ്പിൽ വെച്ച് തന്നപ്പോൾ ഞാൻ ആ ഭാണ്ഡം ചുമന്ന് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ കൂട്ടി. അങ്ങനെ പിന്നാലെ ദിവസങ്ങൾ കുറച്ചിങ്ങനെ കഴിഞ്ഞു. അദ്ദേഹത്തിന് എവിടെ ചെന്നാലും അദ്ദേഹത്തിന് എന്തെങ്കിലും ആഹാരം തരാവും, അദ്ദേഹത്തിൻ്റെ ഭിക്ഷ ഉണ്ടാവും. ആ ഭിക്ഷ അദ്ദേഹത്തിനെ കഴിക്കുമ്പോൾ ഇലയിടലേ കഴിഞ്ഞു. ഇത്ര വേഗം എന്നെ കണ്ട രണ്ടാൾക്കുള്ളതുണ്ട്. ഒരാൾക്ക് മാത്രമല്ല, സ്വാമിയാർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. കണ്ടല്ല ബഹുദുഖം. ഏ എന്തായാലും ഭംഗിയായിട്ട് ഭിക്ഷയൊക്കെ തരാവും. അങ്ങനെ ഞാൻ എൻ്റെ സ്വാമിയാരുടെ കൂടെ അങ്ങനെ എൻ്റെ കൂടെ അങ്ങനെ കൂടി പഴകം തോറും ഇവരത്ര നല്ലവനല്ല എനിക്കിങ്ങനെ ബോധ്യം വന്നടങ്ങി. ആദ്യമൊക്കെ രസ, ആദ്യം ഈ പട്ടിണി കിടന്ന് വയറും അല്ലാതെ ഉണ്ടായിട്ടുണ്ടേ. അങ്ങനെയുള്ള എനിക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ലേശം തരായാൽ എനിക്ക് സന്തോഷമാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് അടുക്കുംതോറല്ലേ അത് രൂപം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണത്. പഴകുംതോറും ഇദ്ദേഹം അത്ര നല്ലവനല്ല, ദുഷ്ടാചാര്യനാണ് എന്ന് എനിക്ക് ബോധ്യാവില് തുടങ്ങി. കാരണം എന്താ? എനിക്ക് വയറ് നിറച്ച് ചോറ് തരണില്ല, എൻ്റെ ആഗ്രഹം ഇവിടം കൊണ്ട് സാധിക്കില്ല എന്ന് എനിക്കിങ്ങനെ ബോധ്യമായി തുടങ്ങിയപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തിന് ദുഷ്ടാചാര്യൻ എന്ന് തോന്നാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ
ഈ ദുട്ടാചാര്യൻ ഏറ്റിത്തരുന്ന ഭാരം ചുമക്കണ ഒരു കഴുതയെ പോലെ ആയിട്ടുണ്ട് എന്നാ പറയേണ്ടത് ഇപ്പൊ എന്റെ അവസ്ഥ. അസ്യ ദുഃഖാചയസ ഭണ്ഡഭാരഗദ്ധഭോസമുതോ. ഈ ദുഷ്ടാചാര്യൻ ഏറ്റിത്തരുന്ന ഭാരം ചുമക്കും കഴുതയായി തീർന്നേൻ ഞാൻ. കഴുതയും ഞാനും ഒരുപോലെയാ. ഇതേ കഴുതയും ഞാനും ഒരുപോലെയാണ്. കഴുതയുടെ സ്വഭാവം എന്താ പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? കഴുത കഴുതയുടെ സ്വഭാവം എന്താ ഏറ്റിക്കൊടുക്കണത് വെച്ചാൽ അത് ഭേസിങ് ഇങ്ങനെ നടന്നോളാ. നല്ലതായാലും വിരോധമില്ല, ചീത്തയായാലും വിരോധമില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ അവസ്ഥ. ഇതിലെന്തൊക്കെയാണ് നല്ലതുണ്ടോ ചീത്തയുണ്ടോ എന്നൊന്നും എനിക്കറിയാൻ സാധിക്കണില്ല. അദ്ദേഹം ഏറ്റി തരണ എന്ത് ഭാണ്ട് സാധനങ്ങളായാലും വിരോധമില്ല. ആ സാധനങ്ങൾ കെട്ടിവെച്ചിട്ടുള്ള ഭാണ്ഡം ചുമന്ന് കഴുതയെപ്പോലെ അദ്ദേഹത്തിനെ ആശ്രയിച്ച് ഒരു കഴുതയുടെ പോലെ ആയി തീർന്നിട്ടുണ്ടാവാ ഞാൻ. ഭള്ളേറും യോഗിയാർ തന്നുടയരികിലിതാ പിന്നെ മൂന്നാമതെത്തി കൊള്ളാം ഭാരം ചുമക്കും കഴുതയുടെ പണിക്കിങ്ങു വൈഷമ്യമില്ല. വല്ലോരും ഭിക്ഷ തന്നാലശനമതു കിട്ടയ്ക്കിലോ കൊറ്റു തെറ്റും മലേറും യോഗവിദ്യാ പഠനവും മനുഷ്യൻ നമ്മുടെ കർമ്മദോഷം. എന്റെ കർമ്മദോഷം എന്നേ പറയുള്ളൂ. എന്നെ വിധിയേതാനേ വിധി വിധി ആർക്കും തടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് ഇന്നിപ്പോ ഇങ്ങനെ വരണോ? ഓ സ്ഥാനം ഇവിടെയാ. അദ്ദേഹത്തിന്റെ ഇരിപ്പിടം മാത്രമേ ഇവിടെ കാണാനുള്ളൂ. അദ്ദേഹത്തിനെ കാണാനില്ല. അദ്ദേഹം എവിടെ പോയിരിക്കണു? എവിടേക്കാ പോയിട്ടുണ്ടാവുക? ഇപ്പൊ മനസ്സിലായി. ആ ദുട്ട സന്യാസി ആ സ്വാമിയാര് ഭിക്ഷ തണ്ടാനായിട്ട് പ്രാതലിനുള്ള പരിഭ്രമം കാരണം അവിടുന്ന് ഇവിടുന്ന് പുറപ്പെട്ടേക്കുക. ഏകാക്കിയിട്ട് ഒറ്റയ്ക്കുള്ളൂ. സാധാരണ അദ്ദേഹത്തിൻ്റെ പ്രാതകൃത്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും എൻ്റെ ആ വക കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുക. അദ്ദേഹം അവിടെ ഭിക്ഷയ്ക്ക് പോവാനായിട്ട് സന്നദ്ധനായിട്ട് ആ സ്വാമേരേ അതാ യാത്രയാവല്ലേ ഭിക്ഷാടനത്തിന് പോവല്ലേ ഓ പോവാ ചാണ്ടില്ല എന്ന് പറഞ്ഞ് എന്നെയും കൊണ്ടേ അദ്ദേഹം പോവാറുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരുമിച്ച് ഞാൻ പോവുക അങ്ങനെയല്ലേ പറയാൻ പാടുള്ളൂ. അല്ലാതെ കണ്ട് എൻ്റെ ഒരുമിച്ച് ഗുരുനാഥനെ കൊണ്ടുപോവാ എന്നുള്ളത് പറഞ്ഞാൽ അത് കുറേയധികമാവും. ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെയാണ് പോവല് പതിവ്. ഇന്നോ എന്നെ കൂടെ ഒരുമിച്ച് കൊണ്ടുപോയിട്ടില്ല. അദ്ദേഹം ഒറ്റയ്ക്കാ പുറപ്പെട്ടേക്കണത്. കാരണം എന്താ? പ്രാതലശന ലോഭം തന്നെയാ. എനിക്ക് വൈകിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി ആരും അങ്ങനെ നിരീക്കണ്ട. എന്റെ അമാന്തം കൊണ്ടാണ് ഈ വൈകലൊക്കെ ഉണ്ടായത് എന്ന് നിരീക്കണ്ട. എനിക്ക് യാതൊരു അമാന്തം ഉണ്ടായിട്ടില്ല. ഞാനൊക്കെ പതിവ് സമയത്ത് പതിവ് പോലെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് നിർവഹിക്കല് കഴിഞ്ഞു. ഇവിടെ വന്ന് നോക്കിയപ്പോളാ അദ്ദേഹത്തിനെ കാണാനില്ല. അദ്ദേഹത്തിൻ്റെ പരിഭ്രമം കാരണം, പ്രാതലിലുള്ള നിഷ്കർഷ കാരണം
എന്നെ ഒരുമിച്ച് കൂട്ടാതെ കണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് പ്രാതല് തന്നെ ഭിക്ഷാടനത്തിനായിട്ട് ഇതാ ഇറങ്ങി പുറപ്പെട്ടേക്കണോ? എന്തായാലും താ അദൂരഗതം ഭഗവന്തം സംഭാവേമീ തൽ അദൂരഗതം ഭഗവന്തം സംഭാവയാമി. അതുഹേതുവായിട്ട് അദൂരഗതനായിരിക്കുന്ന ഭഗവാനെ സംഭാവന ചെയ്യട്ടെ. നേരെ അത്രേ ആയിട്ടുള്ളൂ, പക്ഷെ അധികമായിട്ടില്ല. അപ്പൊ ഇവിടുന്ന് ഇറങ്ങി പുറപ്പെട്ട് അധികം ദൂരത്തേക്ക് എത്തിയിട്ടുണ്ടാവില്ല. എന്താ ഇനി വൈകിച്ചാലോ അധികം കുറേയും കൂടി ദൂരത്തിലേക്ക് പോകും. അപ്പൊ അധികം അകലേക്ക് പോവാതെ കണ്ടുള്ള അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് ഞാനൊന്ന് ശ്രമിക്കട്ടെ. സംശയമില്ല, അദ്ദേഹം പ്രാതലുള്ള നിഷ്കരിഷ കാരണം ഇറങ്ങി പുറപ്പെട്ടേക്കണ തന്നെയാവും തന്നെയാ എനിക്ക് തോന്നുന്നത്. കാലത്തു ഭക്ഷണമതോർത്തിഹ ഭിക്ഷ തെണ്ടാനൊറ്റയ്ക്കു തന്നെ യതി യാത്ര തിരിച്ചതാവാം. കാണാമടുത്തെവിടെയെങ്കിലും ആശു ചെന്നു മാനിച്ചിടാം ബഹുമതം ഗുരുശിഷ്യ ബന്ധം. ഗുരുനാഥനെ ചെന്ന് കാണാ, അദ്ദേഹത്തിനെ വന്ദിക്കുക, അതാണ് ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത്. അല്ലാതെ കണ്ട് വേറൊരു കൂട്ടറുള്ള ബന്ധങ്ങളല്ല. അദ്ദേഹത്തിനെ മാനിക്കാനായിട്ട് വന്ദിക്കാനായിട്ട് ഞാൻ ഇനി നേരം വൈകിക്കല്ല. ഇനി വൈകിക്കുന്തോറും അദ്ദേഹം അങ്ങനെ അകലേക്കായിട്ട് പോയിട്ടുണ്ട് പോവും. അതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തട്ടെ. ഭാണ്ട് ഇവിടെ വെച്ച് പോകണ്ട, അത് കഴിഞ്ഞെടുത്തേക്ക. Thank you.
Thank you.
കഹിം കഹിം ഉവവിസ Thank you.
ശബ്ദം കേൾക്കാനുള്ള കാരണം എന്താ? ഓ, അസാംഗത്യല്ലേ അതിന്. ഉദ്യാനത്തിലാ വന്ന് വിഷായിക്കുന്നത്. ഈ ഉദ്യാനത്തില് ധാരാളം കുയിലുകളുണ്ട്. ആ കുയിലുകള് തളിര് കൊത്തി ഭക്ഷിച്ച് മധുത്തോടുകൂടി അതിമനോഹരായിട്ടിരുന്ന് പാടുക. ആ കുയിലിൻ്റെ നാദാണ് ഈ കേൾക്കണത്. കുയിൽനാഥ് അല്ലായിരിക്കുമോ എന്നൊരു സംശയം ഉണ്ടല്ലോ. കുയിലിൻ്റെ ശബ്ദത്തിന് ഇത്രയും അക്ഷര വ്യക്തത ഉണ്ടാവില്ലേ? അത് അക്ഷരം സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവുണ്ട്. എന്തായിരിക്കാം അത്? എം കുയിലരവോ? അല്ല, സംശയമില്ല, ഇത് കുയിൽനാഥ് അല്ല. പിന്നെ എന്തായിരിക്കാം? പായസേ ഖിതപ്പക്കി തമ്പിയ ഐമഹുരോ കോയികിയരവോ? പായസേ ഘൃതപ്രക്ഷിപ്തമിവാതിമധുരാ കോപികീതരവാ? നെയ്പായസം പോലെ അതിമനോഹരായിട്ടുള്ള ഒരു പാട്ടാ. എന്താ മാധുര്യം എന്നുള്ളതിന്? പായസം എന്ന് പറഞ്ഞാൽ തന്നെ മധുരായിട്ടുള്ളത്, അതിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചാലോ നെയ്പായസത്തിൻ്റെ സ്വാദ മാധുര്യം കുറേ കൂടി അധികമുള്ളതാ. നെയ്പായസം പോലെ വിശേഷമായിട്ടുള്ളൊരു പാട്ടാണ് ഈ കേൾക്കണത്.
അടെ ഞാനൊന്ന് നോക്കട്ടെ, ആരാണ് ഈ ഉദ്യാനത്തിലിരുന്ന് ഇത്ര കേമായിട്ട് അതിശായിട്ട് പാടണതെന്ന്? ശരീരം കേമ, ഈ ശരീരത്തിനെ അനുസരിച്ച് ശരീരം ഉണ്ടോന്നൊന്നും അറിയണല്ലോ. ചിലപ്പോ ഈ പാട്ടിന്റെ കൗതുകം വിചാരിച്ച് ആ പാടണ ആളെ ഒന്ന് കണ്ടും കൊണ്ട് കേൾക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു സുഖം കൂടുതലുണ്ട്. ചിലപ്പോൾ കാണണ്ടെന്ന് തോന്നും ചെയ്യും. പാട്ട് ശബ്ദം കേമം, ശരീരം കേമം, പക്ഷെ പാടണത് ആളെ കണ്ടാലോ വല്ല പുകയത്തുനിന്ന് ഇറക്കിക്കൊണ്ട് വന്ന് വെച്ചേക്കണ വല്ല ജന്തുക്കളാണോ എന്ന് സംശയം തോന്നും. അങ്ങനെയുള്ള അയ്യോ കാണണ്ടായിരുന്നില്ല ആ പാട്ടിൻ്റെ സുഖം അതില്ലാതെ കണ്ടാവും. അങ്ങനെ വല്ല സാധനങ്ങളാണോ പാടണത്, അതോ പാട്ട് പോലെ കാണാനും സുഖ കാഴ്ചയ്ക്കും ഉണ്ടോ എന്നുള്ളതൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുയിൽനാഥമതെന്നോർത്തേൻ പായസേനയോ ചേർത്ത പോൽ മാധുര്യമേറും ഈ ഗാനം അധുനാ പാർത്തറിഞ്ഞിടാം. ഞാനൊന്ന് നോക്കട്ടെ. ഏകദേശം ഈ പാട്ട് ദേ ഈ ഭാഗത്തു നിന്നായിട്ടാ കേട്ടിരുന്നത്. ആ ആ ആ ആ ഉടനെ തന്നെയാ തോന്നണത്. ഏ അവിഹാ കാണുകുഹേസാതരുണി ദസനീയ അണവരോഹേണ അലങ്കാരേണ അലങ്കിതായ സൗഖ്യാണസ അലങ്കാരോ വിയൗവിഠാ അവിധ കാണുകലുയേഷാതരുണി അമ്പം പം 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 പോ ആരാത് എന്താ രസം കാണാൻ തരുണി തരു നല്ല ചെറുപ്പം ചെറുപ്പാണ് നിരീക്ഷ ചിലപ്പോ സൗന്ദര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതല്ല നല്ല പ്രായം കാണാൻ കേമായിട്ടുള്ളത്, ഇനി അതും നമ്മ. പക്ഷെ അല്ല, ആഭരണത്തിലും നിഷ്കരിഷയൊന്നും ഇല്ല, അതോരുണ്ട്, കഴുത്തിലും ഇല്ല, കാതിലും ഇല്ല, തലമുടി ഭംഗിയായിട്ടൊന്ന് കെട്ടി വെക്കൂല. അങ്ങനെ ചില സമ്പ്രദായക്കാരെ പല ദിക്കിലും കാണാം, ബ്രഹ്മസൃഷ്ടി കേമാവും. പക്ഷേ കഴുത്തിലെത്തിരി കൂടെയൊക്കെ ആവായിരുന്നു, ആ കാതിലും എന്നൊക്കെ തോന്നാൻ ഭാഗത്തിനല്ലാതെ അനവരോഹേണ അലങ്കാരേണ അലങ്കൃത അനവരോഹമായിരിക്കുന്ന അലങ്കാരം കൊണ്ട് അലങ്കൃതയാണ് ഇവള്. ഒട്ടും കട്ടിയില്ലാതെ കണ്ട് അലങ്കരിച്ചിട്ടുണ്ട്, കയ്യമ്മില്, കാലമ്മില്, കഴുത്തില്, തലയിലൊക്കെ എത്ര കേമായിട്ട് അലങ്കരിച്ചേക്കേ. കാണാന്നുള്ള ഭാഗത്തൊക്കെ അലങ്കാരമുണ്ട്, ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. മറ്റുള്ളവർക്ക് ഇത്ര കേമായിട്ട് അലങ്കരിച്ച ഈ സുന്ദരി ഇവള് ഇവിടെ വന്നിരുന്നപ്പോ എന്തുണ്ട്? അസ്യ ഉദ്യാനസ്യ അലങ്കാര ഉപവിഷ്ട, അവളുടെ ഈ ഇരിപ്പ് ഈ ഉദ്യാനത്തിന് അലങ്കാരമായി തീർന്നിട്ടുണ്ട്, അതിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക ചെയ്തേക്കണത്. മതിശായിട്ടുള്ള ഉദ്യാനം, എന്തൊരു കൗതുക കാണാൻ. ഇവിടെ വന്നാൽ സന്ദർശകന്മാർക്ക് ഇവിടെ നിന്ന് പോവാൻ തോന്നില്ല, അത്ര ഭംഗിയിലാണ് ആ വൃക്ഷലതാദികള് നട്ടു നനച്ച് വളർത്തിയേക്കണത്. ഒരു ഭാഗത്ത് മുഴുവൻ ലതകള്, മറ്റൊരു ഭാഗത്ത് പൊക്കം കുറഞ്ഞ മരങ്ങള്, അതേപോലെ ചെടികള്. ആ മനോഹരായിട്ടുള്ള ഉദ്യാനത്തില് ഈ സർവാഭരണ ഭൂഷിതയായിരിക്കുന്ന ഇവള് വന്നിരുന്നപ്പോ ഈ ഉദ്യാനത്തിന് അതൊരു അലങ്കാരമായി തീർന്നിട്ടുണ്ട്. ആരായിരിക്കാം ഇവള്? ഇവള് ആരായിരിക്കാം? എനിക്ക് മനസ്സിലാവണില്ലല്ലോ. അമ്പംബോ നവയൗവനം നിരുപമം സൗന്ദര്യമോർത്താലതും ചെഞ്ചമ്മേ മികവാർന്ന അലങ്കരണവും ചേർന്നെത്രയും ധന്യയാൾ നാനാ വൃക്ഷലതാ പ്രസൂന നികരയിരേറ്റം വിളങ്ങിയിടും ഈ ആരാമത്തെ അലങ്കരിച്ചവരുമീ തന്നി ആരാകുമോ? ആരായിരിക്കാം ഈ സുന്ദരി, ഈ സൗന്ദര്യധാമം ആരാ? അജൂയേ അജൂയേ അജുകേ എന്ന് വിളിക്കണ്ട. അത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അവള് വലത്ത് ഭാഗത്തിരിക്കുന്നവളെ വിളിക്കുകയാണ് അജുകേ എന്നുള്ളത്.
അജുകേന വിളിക്കണം എന്നുണ്ടെങ്കിൽ ഈ പാടണോള് ആരായിരിക്കാം? ആ അതിന് വഴിയുണ്ട്. ഐ ഗണിയാഖുയം, ഐ ഗണികാഖല്യം. ഇവളൊരു ഗണികയ, ഇവളൊരു അഭിസാരികയ. അഭിസാരികമാരുടെ സങ്കേതമാണ് ഇങ്ങനെയുള്ള ഭാഗങ്ങളെന്ന് ഞാൻ കേട്ടിട്ടുള്ള ഉദ്യാനം. അങ്ങനെ ആളുകളൊക്കെ വന്നു പോണ സ്ഥലങ്ങളിൽ ഈ വകക്കാർ ധാരാളം ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വിരോധമില്ല, ഇവള് ഒരു ഗണികയാണ്, ഒരു വേശ്യയാണ് എന്നുള്ളത് ഇപ്പോൾ ബോധ്യാവല് കഴിഞ്ഞു. എന്തായാലും ധന്യാഖു സധന, ധന്യാഖലു സധന. ധനികന്മാര് ഭാഗ്യവാന്മാരെ, സമ്പന്നന്മാർക്ക് നേരം പോവാൻ ഒരു വഴിയേ ഇന്നേ പറയുള്ളൂ. അല്ലാതെ കണ്ടുള്ള ആളുകൾക്കൊന്നും നിരീക്ഷിച്ചിട്ട് കാര്യമില്ല. സമ്പത്ത് ധാരാളമുള്ള ആളുകളൊക്കെ ഇങ്ങനെയുള്ള ആളുകളെ സ്മരിക്കാൻ തന്നെ പറ്റുള്ളൂ. എന്തായാലും അങ്ങനെയുള്ള ആളുകൾക്ക് അവളുടെ കർമ്മം അവസാനിച്ചതുകൊണ്ട് സംഭവിച്ചതാണ്. കർമ്മം ഒടുങ്ങി ആ ഗണികയുടെ, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഹേ സ്വാമിയേ, അങ്ങനെയൊക്കെ പറയാൻ പാടോ? അതെന്താ അങ്ങനെ പറയാൻ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്താ പറയണത്? കുതാ പറയാൻ കാരണമുണ്ട്, താൻ കേട്ടോളൂ
എന്തൊക്കെയാ അദ്ദേഹം പറയണത്? സ്വകർമ്മ ഭോക്തും ജയന്തേ പ്രായേണൈവ ഹി ജന്തവാ ക്ഷീണേ കർമ്മണി ചാന്യത്ര പുനർഗച്ഛന്തി ദേഹിനാ പ്രായേണ ജന്തവ സ്വകർമ്മ ഭോക്തും ജയന്തേ. മിക്കവാറും എല്ലാ ജന്തുക്കളും സ്വകർമ്മത്തിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ജനിക്കുന്നു. ഇന്ന് ഈ ഭൂമിയിൽ കണ്ടുവരുന്ന സർവവിധ ജീവജാലങ്ങളും എങ്ങനെയാണ് അവിടെ വന്ന് ജനിക്കുന്നത്? അവരുടെ പൂർവജന്മത്തിൽ ചെയ്തിരിക്കുന്ന കർമ്മഫലമായിട്ടാണ് ഇവിടെ ജനിക്കുന്നത്. പലതരത്തിൽ ജനിക്കണമെന്നേ ഉള്ളൂ, ഇതൊക്കെ ഈ രൂപത്തിൽ ജനിച്ചേക്കണം. വേറെ ചിലത് ഇഴജന്തുവായിട്ടാണ്, അത് നിലത്ത് കൂടെ ഇഴഞ്ഞ 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 ഇങ്ങനെ നടക്കുക. വേറെ ചിലതല്ല, പറവകളായിട്ട് പക്ഷികളായിട്ട് നടക്കണു, നാൽക്കാലികളായിട്ട് ചിലത്, ഇരിക്കാലികൾ മനുഷ്യര്. അങ്ങനെ മുജന്മത്തിൽ ചെയ്തിരിക്കുന്ന കർമ്മത്തിൻ്റെ ഫലത്തിനെ അനുസരിച്ച് ഓരോരോ രൂപത്തിൽ ഭൂമിയിൽ ജനിക്കണു. അങ്ങനെ ജനിച്ചു കഴിഞ്ഞാലോ ക്ഷീണേ കർമ്മണി, കർമ്മം അവസാനിച്ചാൽ ക്ഷയിച്ചു കഴിഞ്ഞാൽ ദേഹിന അന്യത്ര ഗച്ഛന്തി, ദേഹികൾ മറ്റൊരു ദിക്കിലേക്ക് പോണു. അത് സർവസാധാരണമായിട്ടുള്ളതാണ്. ഇവളുടെ ഈ ഗണികയുടെ കർമ്മഫലം അവസാനിച്ചു, അതുകൊണ്ട് അവളുടെ പ്രാണങ്ങൾ മറ്റൊരു ദിക്കിലേക്ക് പോയതാണ്. ഇതിൽ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ചാണ്ടില്യൻ താൻ ഇതേ കണ്ടുള്ളൂ. ഇതുപോലെ പലരും കാണാനായിട്ടുള്ള ഇടവരും, ഇതുകൊണ്ടൊന്നും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. നല്ല സമാധാനല്ലേ അദ്ദേഹത്തിന്. Ah.
ജീവികൾക്ക് ജീവൻ ഏറ്റവും വേണ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് ജീവൻ കളയണു, പ്രാണൻ കളയണു എന്ന് പറയാൻ പാടില്ല. പ്രാണൻ ഒരു കാലത്തും പ്രാണനെ ശരീരം ഒരു കാലത്തും ഉപേക്ഷിക്കല് പതിവില്ല. പിന്നെ എന്താ സംഭവിച്ചേക്കുന്നത് ഇവിടെ? പ്രാണൻ ശരീരത്തിനെ ഉപേക്ഷിച്ചേക്കണൂന്നേ പറയാൻ പാടുള്ളൂ. സ്വാമിയേ, എന്റെ ബുദ്ധിഹീനത, എന്റെ മനസ്സിനുള്ള സങ്കുചിതത്വം എന്താ വേണമെങ്കിലും തിരിയിക്കാൻ വിരോധമില്ല. പ്രാണങ്ങള് ശരീരത്തിൽ നിന്ന് പോയാലും ശരീരം പ്രാണനെ പ്രാണങ്ങളെ ഉപേക്ഷിച്ചാലും ഫലം ഒന്നല്ലേ? അതോ അല്ലോ അല്ല മാറ്റം ഉണ്ടാവോ? സിദ്ധി കൂടാന്നാണോ ഞാൻ തിരിച്ചേക്കുന്നത്? അങ്ങനെ തന്നെയല്ലേ സ്വാമിയേ? കിമഭിപ്രേതം ഭവതാ? ഹോ, അങ്ങേ പറയേണ്ടതുണ്ട്. ഈ തരത്തിലുള്ള സ്വഭാവക്കാരെ എനിക്ക് വിളിക്കാനുള്ള പേരുകളൊക്കെ എന്റെ കയ്യിൽ ധാരാളം ഉണ്ട്. തന്റെ ആഗ്രഹം എന്താണ്? ഞാൻ അദ്ദേഹത്തിനെ ശകാരിച്ചതാ, ശകാരിച്ചപ്പോ അപ്പോഴും അദ്ദേഹത്തിന് കൂസലില്ല. കണ്ടില്ല, അതാണ് എന്താ തനിക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടതോ ഞാൻ പറയാ. സ്വാമിയേ, ഇതേപോലെയുള്ളപ്പ ഞാൻ മുമ്പ് കുറച്ച് പേരുകൾ പറഞ്ഞില്ലേ? അതുപോലെയുള്ള നല്ല നല്ല പേരുകൾ എന്റെ നാവുമിന് 108 എണ്ണം തികച്ചു തോന്നുകയാണെങ്കിൽ ആ
ആ 108 പേരുകളും അങ്ങേ വിളിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ടോ എനിക്ക് വേറൊരു ആഗ്രഹങ്ങളൊന്നുമില്ല. ചീത്ത പേരുകൾ 108 പുതിയാക്കി വിളിക്കുവാനേ കമ്പെമ്പൊന്നു മേനിക്കുക മാറ്റി തം ചൊല്ലുമം സ്വാമിയേ. അങ്ങനെയുള്ള പേരുകൾ 108 പേരുകൾ തികച്ച് വിളിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചന്ദത തന്റെ ഇഷ്ടം പോലെ അവ 108 1008 പേര് വിളിച്ചാലും ശകാരിച്ചാലും ഇദ്ദേഹത്തിന് ഒരു കുലുക്കൊല്ലോ. ഞാൻ മനസ്സിന് ഉറപ്പുണ്ടായിട്ട് കഠിന ഹൃദയനായിട്ടൊരു സ്വാമിയാരെ കാണാൻ കിട്ടില്ല. ഇത് ശകാരിച്ച ചില ആളുകൾ കുറച്ച് ചില നാണുണ്ടാവും. ഇതിന് എന്ത് പറഞ്ഞിട്ട് കരുതിയ ഇത് അങ്ങനെ ഒരു തരക്കാരനാണ് എൻ്റെ സ്വാമിയെ. ഇനി ആവശ്യം കുറച്ച് എനിക്കും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ക്ലേശിക്കണത്. അല്ലാതെ കണ്ട് വേറൊന്നും ഉണ്ടായിട്ടല്ല. അദ്ദേഹത്തിനെ ഒന്ന് ആശ്രയിച്ച് നോക്ക. അദ്ദേഹത്തിനെ ആശ്രയിച്ചാലെങ്കിലും അദ്ദേഹം അവളുടെ പ്രാണങ്ങൾ പോവാതെ കണ്ടിരിക്കാൻ എന്തെങ്കിലും ഉപായങ്ങൾ ചെയ്താലോ സ്വാമിയെ. ഭയവം ദുഃഖിതോ ഞാൻ ദുഃഖിതനാണല്ലോ. എനിക്ക് സങ്കടം സഹിക്കുകയാമർത്ഥം എന്താ പറ തനിക്ക് സങ്കടം ഇത്ര അധികം വർദ്ധിക്കാൻ കാരണം എന്തിനാ എന്നല്ലേ അങ്ങയുടെ ചോദ്യം. വേറൊന്നും വിചാരിക്കണ്ട, അങ്ങ് തെറ്റിദ്ധരിക്കരുത്. എനിക്കിപ്പോ സങ്കടം ഉണ്ടാവാനുള്ള കാരണം വേറൊന്നുമല്ല. അമ്മാണം സയണോസ്മാകം സ്വജന ഞങ്ങളുടെ എന്റെ സ്വജനകളെ അവനോന്റെ സ്വജനത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികല്ലേ സങ്കടം ഉണ്ടാവല്. അപ്പൊ എന്റെ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ആ ഗണികയ്ക്ക് ഇങ്ങനെ ഒരു ആപത്ത് പറ്റിയപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായതാണ്. അല്ലാതെ കണ്ട് അങ്ങ് ദുർവ്യാഖ്യാനം ചെയ്യരുതെന്നും കൂടി എനിക്ക് അങ്ങയോട് പറയാനുണ്ട്. കാരണം എന്താണെന്നും കൂടി പറയാം. എന്താണ് എൻ്റെ സ്വജന പറയാന്നുള്ളതല്ലേ. ഇവൾ പ്രവ്രാജകന്മാരെ പോലെ സന്യാസിമാരെ പോലെയാണ്. അവളെന്നല്ല ആ വർഗത്തിൽ പെട്ടവരൊക്കെ എന്നാ ഞാൻ പറയാ. കാരണം എന്താ നവോച്ചി സ്നേഹം കരോതി നക്കുചിൽ സ്നേഹം കരോതി ഉന്തലും സ്നേഹമില്ലാത്തൊരു വർഗ. സ്വാമിയാരേ ഈ സന്യാസിമാരും ആ തരത്തിൽപ്പെട്ടവരല്ലേ. ഒന്നിനോടുമില്ല ഒരു താല്പര്യം, ആരോടുമില്ല ഒരു വേണ്ടി. അങ്ങനെ ഉള്ളതാണ് സന്യാസിമാർ. അതുപോലെ തന്നെയാണ് ഈ ഗണികകളും. അതെ, ഒരാളോടും ഒരു മമതയില്ല. ആരാ അപ്പം അടുത്ത് വന്നത് വെച്ചാൽ വന്നോളൂ ഇങ്ങോട്ട് വരാ. അവിടെ അങ്ങനെ നാണിച്ചു നിൽക്കണ്ട, ഇവിടെ വരൂ, ഇവിടെ ഇരിക്കൂ, ഇരുന്നോളൂ. എന്താ വല്ലതും വേണോ, കഴിക്കാൻ വല്ലതും വേണോ? ഏതാ അടുത്ത ആളെ ഇങ്ങോട്ട് കിട്ടിയാൽ അയ്യോ 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 എന്തൊരു പ്രത്യേക എന്നുള്ളതിന് കണക്കില്ല. അതോട് കഴിഞ്ഞ് ആ വിദ്വാനം ഇങ്ങോട്ട് പോവാൻ പോയാലോ, അതോടുകൂടിയിട്ട് അയാളോടുള്ള സ്നേഹവും പോയി. മറ്റൊരാളെ ഇതും കാട്ടിപ്പിടിച്ച് ഇവിടെ നിൽക്കണ്ടല്ലേ, വരാ ഇങ്ങോട്ട് പോന്നോളൂ. അയാള് പോയി ഇങ്ങോട്ട് വരൂ. പിന്നെ അയാളോടായി ഇങ്ങനെ ഒരാളോടും പ്രത്യേകിച്ച് മമതയില്ലാത്തൊരു വർഗമാണ് ഗണികകളും. അതെ, അങ്ങേ പോലുള്ള സന്യാസിമാരും അതെ. അതുകൊണ്ടാണ് അസ്മാകം സ്വജനയേഷ ഇവള് എന്റെ സ്വജനാണ് എന്ന് ഞാൻ പറയാൻ കാരണം സന്യാസി മട്ടുണ്ടി വളർത്തിയിടുമ്പോൾ അന്യൂനമാം സ്നേഹവും ഇല്ലിവൾക്ക് അന്നേരം എന്നോട് സമാന തന്നെ എന്നോർത്തു ഞാനും സ്വജനാഖ്യ ചെയ്തു. അതാണ് എന്റെ സ്വജനാണ് എന്ന് ഞാൻ പറയാൻ കാരണം സ്വാമിയാരെ. ദുർലഭ സ്നേഹോ
ഭൂയോർത്ഥയോഗൽ സ്നേഹദി യുക്തം. ഓ, സന്യാസിമാരെ സ്നേഹശീലന്മാരല്ല, അവർക്ക് ഒന്നിനോടും താല്പര്യമില്ലാത്തവരാണ് എന്നാണല്ലോ ഞാൻ അദ്ദേഹത്തിനോട് പറയലുണ്ടായത്. അദ്ദേഹത്തിന്റെ സമാധാനം എന്താ നിങ്ങൾ എന്നോട് പറയണത്? ദുർലഭ സ്നേഹോപി ഭൂയോർത്ഥയോഗാൽ സ്നേഹദീദിയുക്തം. സന്യാസിമാരെ ദുർലഭ സ്നേഹന്മാരാണ് എങ്കിലും അവർക്ക് ഒന്നിനോടും മമതയില്ലാത്തവരാണ്, ആസക്തി ഇല്ലാത്തവരാണ്. എന്നാലും എന്താ ഭൂയോർത്ഥയോഗാൽ സ്നേഹദീദിയുക്തം. ഭൂയസായിരിക്കുന്ന അർത്ഥയോഗം ഹേതുവായിട്ട് സ്നേഹിക്കപ്പെടുന്നു എന്ന് പറയുന്നത് യുക്തമാകുന്നു. ഒന്നിലും താല്പര്യമില്ല, ഒരു കാര്യത്തിലും ആസക്തിയില്ല. അങ്ങനെയൊക്കെയാണെങ്കിലും ചില കാര്യത്തിൽ അവർക്കും താല്പര്യമുണ്ട്. അതേതാ? അവർ ഈ സന്യാസാശ്രമം സ്വീകരിക്കുന്നത് എന്തിനാന്നാ പറയുക? മോക്ഷത്തിനായിട്ടാണെന്നാ പറയുക. അപ്പൊ എത്രയും വേഗം മോക്ഷപ്രാപ്തി കിട്ടണോ അതിനു വേണ്ടിയിട്ടാണ് ഈ തരം വേഷവും കെട്ടി, ഈ കാഷായ വേഷവും ധരിച്ച്, ശിരോമുണ്ടനവും ചെയ്ത് ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ ഓരോരോ ശൈലികള്, ഓരോരോ അനുഷ്ഠാനങ്ങള്, ഇന്നന്ന അനുഷ്ഠാനങ്ങളിൽ കൂടെ പോവുകയാണെങ്കിൽ ഇതിനേക്കാൾ സാരം ഭേദ അതാണ് എനിക്ക് തോന്നണത്. അതിലും കുറച്ചുകൂടി ഭേദമുണ്ടത് ആ തരത്തിലായാൽ എന്ന് പറയുമ്പോൾ ഇതല്ല നല്ലത്, ഇത് നാളെ മുതൽക്ക് ആ തരത്തിൽ അനുഷ്ഠാനങ്ങൾ നടത്തുക, അത് കുറച്ച് കഴിയുമ്പോഴാലാ തോന്നുക അതല്ല മറ്റ്. അപ്പോൾ ഏത് പ്രകാരത്തിലാണ് ഏറ്റവും വേഗത്തിൽ മോക്ഷപ്രാപ്തിയെ സാധിക്കാൻ പറ്റുക? അതിനെ അവലംബിക്കുന്നത് സന്യാസിമാരുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അവർക്ക് അവർ ദുർലഭ സ്നേഹമില്ലാത്തവരാണ് എന്ന് പറയുന്നത് യോജിക്കണതല്ല. അങ്ങനെയാണ് അല്ലേ? ഓ, എന്താ അങ്ങനെ പറയാൻ കാരണം? നിർമ്മ മോക്ഷമനുപ്രപന്ന ശാസ്ത്രോപദിഷ്ടേന പഥ പ്രയാന്തി തേഷാമവി പ്രീതി പരാമുഖാനാം ഗുണേഷ്വപേക്ഷാം ഹൃദയം കരോതി. പറഞ്ഞ് 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 വേദാന്തത്തിലേക്ക് കടക്കാനുള്ള ഭാവ. അപ്പൊ വേദാന്തം കേട്ട് നിൽക്കാനുള്ള മനസ്ഥിതി അല്ലേ എന്റെ സ്വാമേ? അങ്ങയുടെ വേദാന്തം എന്തായാലും വിരോധമില്ല, അതിനെ കേൾക്കാൻ പറ്റിയൊരവസരമല്ല എൻ്റെതാണ് എനിക്ക് അങ്ങയോട് പറയാറുള്ളൂ, വേറൊന്നുമല്ല സ്വാമിയരെ. ഭോ ഭയവം ന സക്ണോമി അത്താണം ധാരേതും സ്വാമിയരെ, ന ശക്ണോമി ആത്മാനം ധാരേതും, എൻ്റെ ആത്മാവിനെ ധരിക്കാൻ ഞാൻ ശക്തനല്ല, എന്റെ പ്രാണങ്ങൾ എന്നെ എങ്ങനെ അവിടെ നിലനിർത്തുന്നത് ഇഷ്ടമല്ല. ആ ഗണികയുടെ ആ ഭാരവശ്യം കേട്ടിട്ട് ഞാൻ വല്ലാണ്ട് അവശനായി തീർന്നിരിക്കുന്നു. അവൾക്ക് ആപത്ത് പറ്റുന്നതിന് മുമ്പ് ശേഷമുള്ള ഒരു കഥ കഴിയോതാ വേണ്ടി. അങ്ങനെയാണ് എന്റെ അവസ്ഥ. ആ സമയത്ത് അങ്ങയുടെ വേദാന്തം കേൾക്കാൻ എനിക്ക് മനസ്സുണ്ടെന്ന് തോന്നണില്ല സ്വാമിയരെ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാമെന്നാ ഞാൻ ഇരിക്കുന്നത്. ഉപസപ്പിയരോദാമി ഉപസൃത്യരോദാമി അവളുടെ അടുത്ത് പോയിട്ട് സാരം നേരം ഒന്ന് കരയ്യ. കുറച്ച് കരഞ്ഞാൽ, കണ്ണീര് കുറെ പോയാൽ സങ്കടത്തിന് കുറെ ആശ്വാസം ഉണ്ടാവുമെന്ന് പലരും പറയണത് കേട്ടിട്ടുണ്ട്. അങ്ങയുടെ അടുത്ത് നിന്നാൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അങ്ങയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എങ്ങനെയെങ്കിലും അവളെ ഒന്ന് രക്ഷിക്കൂ രക്ഷിക്കൂ രക്ഷിക്കൂ, ആപത്തിൽ നിന്ന് അവളെ കരക്കേറ്റൂ എന്നുള്ളത് പറഞ്ഞപ്പോഴും അങ്ങക്ക് യാതൊരു കുടുക്കോലിയ. അങ്ങ് അവളെ ആപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നു എങ്കിൽ എനിക്ക് യാതൊരു പരിഭ്രമവുമില്ല. അങ്ങ് പറയുന്ന ഇതല്ല ഇതിനേക്കാൾ വലിയ വേദാന്തം കേൾക്കാനും
ഞാൻ ശക്തനാവും. ഇപ്പൊ അതിനുള്ള മനസ്ഥിതിയല്ല. അത്തലേറ്റം സഹിച്ചു ഞാൻ. സംശയമില്ല സ്വാമിയരെ, ഞാൻ അവളുടെ അടുത്തേക്ക് പോവാണ്. അങ്ങ് ഇവിടെ സ്വസ്ഥമായിട്ടിരുന്നോളൂ, ഞാൻ കുറച്ച് കരയാനായിട്ട് അവളുടെ അടുത്തേക്ക് പോട്ടെ. ഗന്ധവ്യം സ്വാമിയെ, ഒന്ന് ഇരിക്കൂ, ഒന്ന് സമാധാനിക്കൂ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഞാൻ വേറൊരു തരത്തിലല്ല അവളുടെ അടുത്തേക്ക് പോണത് എന്നുള്ളത്. അങ്ങോട്ട് പോവരുത്. നഖലു നഖലു ഗന്ധവ്യം, അരുതരുത്, പോവരുത്. സ്വാമിയെ, മറ്റൊരർത്ഥത്തിൽ എന്റെ പോക്കിനെ അങ്ങ് കാണരുത്. അങ്ങ് ഒരു കാര്യം, അങ്ങ് ആരാണ്, അങ്ങയുടെ സ്വഭാവ അവസ്ഥ എന്താന്നുള്ളത് ആലോചിക്കാതെ കൊണ്ട് ഇങ്ങനെ ഒരു കൂട്ടം ഓരോരോ വികാരത്തിന് അധീനനാവ്. സ്വാമിയാരെ, അങ്ങ് സ്വാമിയാര് കോപശീലനല്ല, സന്യാസിമാര് കോപശീലന്മാരല്ല എന്നുള്ളത് പല പ്രാവശ്യം എന്നെ ഉപദേശിച്ചിട്ടുള്ളതാ. അങ്ങനെയുള്ള അങ്ങ് പെട്ടെന്ന് ഇങ്ങനെ ക്രോധാന്ധനായി തീർന്നാൽ അത് നന്നല്ല. സ്വാമിയരെ, അങ്ങ് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കൂ. ഞാനേ അവളുടെ അടുത്ത് പോയിരുന്ന സാരം നേരം കരഞ്ഞ് എൻ്റെ മനസ്സിൻ്റെ ക്ലേശങ്ങളൊക്കെ തീർത്ത് ഞാൻ ഇങ്ങോട്ട് വരാം. അതേ വരെ ഇവിടെ ഇരിക്കൂ, അങ്ങ് ഇവിടെ സ്വൈര്യമായിട്ടിരുന്നോളൂ. കേട്ടക്കണ കേട്ടപ്പേ സഹിക്കൂട്ടോ. ഏ എന്തൊരു കിടപ്പാ കിടപ്പ്, ഇങ്ങനെ മലച്ചെട്ടി കിടക്കണ, എന്തോ അത്യാപത്ത് പറ്റിയിട്ടുണ്ട്, അല്ലാതെ കണ്ട് അതിങ്ങനെ കിടക്കില്ല. അല്ലേ അര്യൻ അങ്ങ് ചെയ്യുന്നത് എന്താ? ഇതെന്താണ്? ഇടി പരിഭ്രമിക്കണ്ട, ഈ പേടിക്കൊന്നും വേണ്ട. ഞാൻ കരയണത് എന്താന്നല്ലേ, കാരണുണ്ട്, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഭവതി സ്നേഹോ ഭവതി സ്നേഹ, ലേശൊരു സ്നേഹമുള്ള കൂട്ടത്തിലാ ഞാൻ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ എനിക്ക് പിന്നെ സങ്കടം കൊണ്ട് കരയാതെ കണ്ടിരിക്കാൻ പറ്റില്ല. ആ സ്നേഹ സ്വഭാവമാണ് എന്നെ ഈ തരത്തിലാക്കി തീർത്തതെന്നാ ഞാൻ പറയുക. ഞാൻ ഇവളെ ഒന്ന് തൊട്ടു നോക്കട്ടെ, എന്റെ അനുവാദം ഉണ്ടെങ്കിലേ തൊള്ളൂ. നീ സമ്മതിക്ക അരുത് എന്ന് പറയാച്ചാ ഞാൻ തൊടില്ല. ഞാൻ ഒന്ന് തൊട്ടു നോക്കട്ടെ, തൊട്ടു നോക്കട്ടെ എന്ന് പറയാൻ വേറൊന്നുമല്ലാട്ടോ കാരണം. ഈ വിഷം തീണ്ടിയാൽ അങ്ങനെ പെട്ടെന്ന് സിദ്ധി കൂടില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ശിരസിൽ ചെന്ന് ഈ പ്രാണങ്ങള്
ഒളിക്കാമോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടത്. ഇപ്പൊ എന്താ അവൾക്ക് പറ്റിയതെന്നുള്ളത് ഒന്ന് തൊട്ടു നോക്കിയാൽ എനിക്ക് പറയാൻ സാധിക്കും. ഞാനിന്ന് തൊടട്ടെ മട്ടോരും വാണിയാളെ, ഞാൻ തൊട്ടു നോക്കട്ടയോ സഖി, ചത്തുപോയോ വിഷം കേറി തത്തലണ്ടു കിടക്കയോ, എന്താണ് എന്നുള്ളത് ഞാനൊന്ന് തൊട്ട് നോക്കിയാൽ പറയാൻ സാധിക്കും. എന്താ നിനക്ക് സമ്മതമാണോ? പാഭാവതി അയ്യോ, പാഭാവതി അയ്യോ, പ്രഭവതി അരിയ അല്ലേ അരിയൻ, അങ്ങ് അതിന് പ്രഭുവാണല്ലോ. യോഗ്യന്മാർക്ക് എന്താ ചെയ്യാം, സാധാരണക്കാർക്ക് അതിനുള്ള അധികാരമില്ല. യോഗ്യരെ പലത് അങ്ങനെ അരുതാത്ത പ്രവൃത്തികൾ ചെയ്യണവരുണ്ടോയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ കേമനായ തൊട്, തൊടാണ്ടിരിക്കേ, വേറെ വല്ലതും കാട്ട്, എന്തായാലും അത് ആക്ഷേപമില്ല, തൊട്ട് നോക്കിക്കോളാം. സമാധാനായി. ഒരു ബ്രാഹ്മണൻ, ഒരു സന്യാസിയുടെ ശിഷ്യൻ, ഒരു തേവിടിശി വന്ന് തൊടട്ടെ എന്ന് ചോദിക്കുക, തൊടണ്ടെന്ന് പറഞ്ഞാൽ ഇതിലധികം വഷളാവാന്യം വല്ലതും ഉണ്ടോ? എൻ്റെ ദൈവാധീനം, എൻ്റെ മാനത്തിനെ അവൾ കാത്തു എന്നാണ് ഞാൻ പറയുക, ഇത്രയേ ഉള്ളൂ. എന്തായാലും അനുവാദം കിട്ടിയ സ്ഥിതിക്ക് ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ. അമ്പടി, അവളുടെ അനുവാദത്തോടു കൂടിയിട്ടാണ് ഞാൻ തൊടാൻ തുടങ്ങിയത്. തൊട്ടോളൂ തൊട്ടോളൂ, എവിടെ വേണമെങ്കിലും തൊട്ടോളൂ എന്നുള്ള ഛായയില. അപ്പൊ ഞാൻ തൊടാൻ ഭാവിച്ചപ്പോ അവൾ എന്താ പറയണത്? ഒന്നുകൊണ്ട് തരിയാ വേണ്ടത്? അമ്പടി, വാക്കിന് വ്യവസ്ഥ ഇല്ലാത്തവളെ, എന്താ തൊടണ്ടെന്ന് പറയണത്? ഇപ്പൊ നീ ഞാൻ പിഴച്ചു ധരിച്ചു, അതാണ്ടാ ഇതേ മാമാപാതാണ് ആമിസിതും, അരുതരുത് കാലുകൾ തുടരുത്. കാല് തുടണ്ടാന്ന് കാര്യം, യോഗ്യനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ, സന്യാസിയുടെ ശിഷ്യൻ, ഒരു ഗണികയുടെ കാല് പിടിച്ചു എന്നുള്ള ഒരു അരുതാത്ത പ്രവൃത്തിയല്ലേ അത്? അത് ചെയ്യണ്ടാ ചേട്ടാ. ഞാൻ ചെന്ന് പിടിച്ചത് കാലുമില്ല. എന്റെ പാരവശ്യം കാരണം അവളുടെ കാലെവിടെയാണ്, തലെവിടെയാണ് എന്നുള്ളതൊന്നും എനിക്ക് നോക്കാൻ പറ്റാതെ അറിയാതെ കണ്ടായി എന്നാ പറയേണ്ടത്. മാലിൽ പെട്ടത് മൂലം ഞാൻ കാലും തലയും അഞ്ചസ ഇതിപ്പോ ആവശ്യമില്ലാത്തതിന് പുറപ്പെട്ടിട്ട് കിട്ടിയ സമ്പാദ്യ കാല് പിടിക്കാനാ അപ്പൊ ഞാൻ ഭാവിച്ചത്. നല്ല നല്ല ഭാഗങ്ങൾ എത്രയുണ്ട്! എന്റെ കൈ അവിടേക്കൊന്നും ചെന്നില്ല, എന്റെ കണ്ണും അവിടേക്ക് പോയില്ല. ഏതാണ് താളഭട വീണാണി, കാളേന്ദണാണുളിത്താണി, അണഹോമുഹാണി, തത്തഹോദിയേ ധണാണി, ജീവന്തിയേ നാസാദിദാണി. ഏതോ താളഫലവീനോ കാളേയചന്ദനാനുലിപ്തോ അനതോ അനധോമുഖോ സ്തനോ തത്ര ഭവത്യാ ജീവന്ത്യാ നാസാദിദോ. സുന്ദരിയുടെ എന്ത് ഭംഗിയുള്ളൊരു ഭാഗമാണ് അവ! കരിമ്പനപ്പഴത്തിന് സമാനായിട്ടുള്ള സാധനം. അയ്യോ, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കരിമ്പഴത്തിന് കരിമ്പനപ്പഴത്തിനോട് ഉപമിച്ചും കൊണ്ടുള്ള ചിലത് ഉണ്ടെന്നുള്ളതൊക്കെ. അങ്ങനത്തത് കാണാനെന്ന് വളരെ ഞെരുക്കം. ഇതിപ്പോൾ അതിൽ പെട്ടത് തന്നെയാണ്. എന്താ കൗതുകം! അതിൽ കുറിക്കൂട്ടൊക്കെ തേച്ച് അതിമനോഹരായിട്ടുള്ളത്. തരുണീമണി തൻ്റെ താല പക്വ പ്രതിമാനം ദ്വമധോമുഖം സ്തനം വരചന്ദന കുങ്കുമാനുലിപ്തം മരണാനന്തരമല്ലി കണ്ണു ഞാൻ.
ഇവള് സിദ്ധി കൂടിയതിന്റെ ശേഷമല്ലേ എനിക്ക് അതൊക്കെ കാണാൻ സാധിച്ചുള്ളൂ. അയ്യോ കഷ്ടം, നല്ല കാലത്തൊന്നും സാധിച്ചില്ല. എന്താ നീ പറയണത്? അയ്യ മുഹൂർത്തയം അജുയം പടിവാളേഹി, അല്ലേ അര്യൻ മുഹൂർത്ത നേരം അജുകയെ പ്രതിപാലനം ചെയ്യൂ, അല്ലേ ബ്രാഹ്മണൻ സ്വല്പനേരം ഈ ഗണികയെ കാത്തും കൊണ്ട അവളുടെ അടുത്തുണ്ടായ തരക്കടില്ല എന്നുള്ളത് എത്ര നേരം വേണ്ടേരും. ചിലതുണ്ടേ അതേ ഇത്തിരി നേരം പിടിച്ചു പറഞ്ഞ കൂട്ടോ അയാൾക്ക് കയ്യിൽ നിന്നൊന്ന് വെച്ചാൽ മതി വിരിച്ചിട്ടായിരിക്കണത്. ഇത് തലയിലൊക്കെ കയറ്റി പിടിച്ചു വെച്ചിട്ടിരിക്കണത് ഇപ്പോഴേ. പോരാം പോരാം, എന്തിപ്പോ വരാം, അയാൾ പോകാ പോയാ പോയി പിന്നെ ഈ പിടിച്ചോൻ ഇതൊന്ന് കയറ്റി പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കുന്നെ. അങ്ങനെ ചില പറ്റിക്കലുണ്ട് അബദ്ധാക്കലുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ എന്നെ ഇവിടെ പലതും അബദ്ധാക്കി ഇവിടെ നിർത്തുവോ? എത്ര നേരം വേണ്ടേരും ഞാൻ ഇവിടെ കാത്തു നിൽക്കല്. ഞാൻ ഇവളുടെ അമ്മയെ കൊണ്ടുവരുന്ന നേരം വരെ ഇവളുടെ അടുത്ത് ഇവളെ നോക്കിയും കൊണ്ടുണ്ടാവുണ്ടോ? ഞാൻ ഇപ്പളെ ഇത് അറിയണന്നേ ഉള്ളൂ. എടേ ഇവൾക്ക് അമ്മയൊക്കെ ഉണ്ടോ? ഏ ഈ വർഗങ്ങൾക്ക് അമ്മയില്ല എന്നാണ് ഞാൻ ധരിച്ചേക്കണത്. ഈ വർഗക്കാരൊക്കെ അമ്മയില്ലാത്തവരാണോ എന്നാണ് ഞാൻ ധരിച്ചേക്കണത്. ഇവൾക്ക് അമ്മയുണ്ടോ? അമ്മയുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തോ, ഇനി പറഞ്ഞിരിക്കണ്ട. ഗച്ഛ ശീഘ്രം അഹം അത്ത അണത്താണം ഗച്ഛ ശീഘ്രം അഹം മാതാ അമാതൃണാം. അമ്മ ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് വേഗം പോയി ഈച്ചാട്ടലൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എന്നെ ഏൽപ്പിച്ച സ്ഥിതിക്ക് നിനക്ക് പോവാം. നീ നോക്കണേക്കാൾ ഭംഗിയായിട്ട് വളരെ വേണ്ടിയോട് കൂടിയിട്ട് ഞാൻ അവളെ നോക്കുക. അമ്മയില്ലാത്തവരുടെ ഒക്കെ അമ്മയാണ് എന്നാണ് ഞാൻ വിചാരിക്കാറ്. വളരെ ഭംഗിയായിട്ട് വേണ്ടതുപോലെ ഞാൻ ഇവളെ നോക്കിക്കോളാം. അവളുടെ അമ്മയ്ക്ക് പോലും ഞാൻ നോക്കണത് പോലെ പറ്റുമെന്ന് സംശയ. അമ്മയില്ലാത്തവർക്കെല്ലാം അമ്മ ഞാനെന്നു വന്നതും സമ്മതം തന്നു നീ പോയിട്ട് അമ്മയെ കൊണ്ടുപോയിക്കോ. ഇനി ഇവിടെ ഇരിക്കണ്ട. ഇവള് പോയി അടുത്തിരുന്നവളെന്നുള്ള അമ്മയെ കൊണ്ടുവരാനാണെന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഇനി ഒരു എനിക്ക് സമാധാനായി. എന്താന്നല്ലേ സേരം രോദാമിട്ടിരുന്ന് കുറച്ചു നേരം ഇരുന്ന് കരയാ. മറ്റത് കരയണതിന് ഒരു എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും സ്വസ്ഥത ആവശ്യമാണ്. ഒരു നിലയ്ക്ക് ഇതൊരു സ്വസ്ഥതയില്ലാത്ത പ്രവൃത്തിയാന്നാ പറയുക. മുഷിഞ്ഞിട്ട് കാര്യമില്ല. ഒക്കെ ഏത് പ്രവൃത്തിയാണെങ്കിലും അവനവന് സ്വസ്ഥതയോടും മനസ്സമാധാനത്തോടും കൂടി ചെയ്യാൻ എപ്പോൾ സാധിക്കണു അപ്പോളേ അതിനൊരു പരിപൂർണത ഉണ്ടാവുള്ളൂ. പരിപൂർണത ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യണത്. പക്ഷേ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ളതാന്ന് തിരിക്കരുത്. അപ്പോൾ മനസ്സമാധാനമായിട്ടും ഇവിടെ ഇരുന്ന് കരയാം കുറച്ചു നേരം സമാധാനം. ഞാനൊരു ബ്രാഹ്മണൻ, ഒരു സന്യാസിയുടെ ശിഷ്യൻ, ഒരു ദേവിഡിശിയുടെ അടുത്തിരുന്നും കൊണ്ട് ഇങ്ങനെ ഉറക്കെ ഇങ്ങനെ കരയുക എന്ന് പറഞ്ഞാൽ
അതിന് മനസ്സിനൊരു സുഖമായിട്ടുള്ള ഒരു പ്രവൃത്തിയാവില്ല. എന്തായാലും കുറച്ചു നേരം ഇരുന്ന് കരയാലോ. ഓ, ഇരിക്കാനും വൈകി, അത് ഉണ്ടല്ലായില്ല. അങ്ങനെ അരുതാത്തത് ചെയ്യണ പല ആളുകളും ഉണ്ടോ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സന്യാസിമാരുടെ ഇടയിലും അല്ലാത്തവരുടെ ഇടയിലും ഇതിനു വേണ്ടിയിട്ട് സന്യാസം സ്വീകരിച്ച് നടക്കണ ശ്യമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൽ പെട്ടതല്ല. ഞാൻ അങ്ങനെ യാതൊന്നും ചെയ്തിട്ടില്ല, അരുതാത്തത് ചെയ്തിട്ടില്ല. ഒരു കാര്യം ഉണ്ട്. എന്താ സ്വാമിയാരി കട്ടുന്ന സ്വാമിയാരി ഇവിടുന്ന് സ്നേഹമില്ലാത്തവനെ, കാരുണ്യല്ലാത്തവനെ, അങ്ങേ പോലെ കരുണയില്ലാത്തവനാണ്, സ്നേഹമില്ലാത്തവനാണ് ഞാൻ അങ്ങ് വിചാരിച്ചോ? മിണ്ടരുതെന്നോട്. ഞാൻ എന്റെ താല്പര്യപ്രകാരം ഞാൻ ഇവളുടെ അടുത്തിരുന്ന് കരയണതല്ല. അങ്ങ് യാതൊന്നും ചെയ്യാത്തത് കാരണമാണ് ഞാൻ ഇവളുടെ അടുത്ത് വന്നിരുന്ന് കരയണത്. അങ്ങക്ക് സ്നേഹമില്ല, അങ്ങേ പോലെയല്ല ഞാൻ. എനിക്ക് കുറച്ച് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് കാരണം അങ്ങ് മിണ്ടി പോകരുത്. സ്നേഹമെന്തെന്നറിഞ്ഞിടാൻ യോഗ്യമില്ലാത്ത യോഗിയാർ മിണ്ടി പോവരുതെന്നോട്. നിമ്മട്ടോർക്കണം സ്വാമിയേ, ഞാൻ ഇവിടെ ഇരുന്ന് കരി എന്നെ ചെയ്യും. അങ്ങനെ ഒരു വാശി ശകരിച്ച കുറച്ച് പേടിയുള്ളവയ. വേഗം മട്ടൊന്ന് മാറ്റി, ആ വല്ലാതെ കണ്ടുള്ള ക്ഷോഭ മാറ്റിയിട്ടപ്പോ എന്തായി? ആഗച്ഛവൽസീശ്വതാവൽ നീ വരൂ, അധ്യയനം ചെയ്യൂ. ഇതെന്ത് കഥാ സ്വാമിയേ, ഇപ്പൊ പഠിക്കേ? എന്നെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു അവസരമാണോ? ഇനി അങ്ങക്ക് പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിലും എനിക്ക് പഠിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയല്ല. എന്റെ മനസ്സ് അത്രയും വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പോ എനിക്ക് പഠിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല. ഭയവം ഹവി അധ്യയണം ഭഗവൻ കിം സ്വാമിയേ, എന്തത് ഇങ്ങനെ റൂട്ടല്ല പറയ? സമയവും സന്ദർഭവും നോക്കാതെ കണ്ട് ഇങ്ങനെ പറയാൻ അങ്ങ് പാടുണ്ടോ? അരുതാത്തതല്ലേ ഇപ്പൊ പറഞ്ഞത്? ഇവളിതാ ചികിത്സ അനാഥാതപസ്വിനി, അനാഥയായിരിക്കുന്ന ഈ സാധു ഇതാ അവിടെ അവളെ ചികിത്സിക്കുക വേണ്ടത്. അവൾ അത്യാസന്നായിട്ട് ഇത് അവിടെ കിടക്കണു. അങ്ങനെ കിടക്കുന്ന അവള് അവൾക്ക് സഹായിയായിട്ട് ഒരുക്കിയിട്ടായിരുന്നു. അവള് എല്ലാ ഭാരവും എന്നെ ഏൽപ്പിച്ച് ഇവളുടെ അമ്മയെ കൊണ്ടുവരാൻ പോയിക്കുക. ഞാൻ ഈ ഗണികയെ കാത്തും കൊണ്ട് അവൾക്ക് വേണ്ട ശുശ്രൂഷകൾ കൊടുത്തുകൊണ്ട് ഇവളുടെ അടുത്തിരിക്കുക. ഇപ്പൊ എനിക്ക് പഠിക്കാൻ പറ്റുന്ന സന്ദർഭമല്ല, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല. തുണപ്പാനാരുമില്ലാതെ
മരിക്കുന്നു വരാങ്കിയാൽ ചികിത്സ വേണ്ട നേരത്ത് പഠിപ്പാൻ അവതല്ലമേ. സംശയ സ്വാമിയരെ, എനിക്കിപ്പോ പഠിക്കാൻ പറ്റില്ല. കേമൗഷധശാസ്ത്രം ഭവതാ. ഓ, ചികിത്സിക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം നിന്നോട് ചോദിക്കുന്നത്. കേമൗഷധശാസ്ത്രം ഭവതാ. ഭവാന് ഔഷധശാസ്ത്രം ഭവിക്കുന്നുവോ? ഏ ശിഷ്യൻ, ഇവിടെ തന്നോടാ. തനിക്ക് എങ്ങനെയാ ചികിത്സിക്കാൻ വശതയുണ്ടോന്ന് ചാണ്ടില്ലേ? ചികിത്സിക്കാണോ ചോദനക്ക്? ചികിത്സയുണ്ടോ എന്താന്ന് അല്ലേ? എനിക്ക് അതിനൊക്കെ പറ്റിയിരുന്നു. എന്റെ നല്ല കാലം മുഴുവൻ അങ്ങയുടെ പിന്നാലെ ഈ ഭാണ്ഡു എടുത്തു നടന്നില്ലേ? ഈ യോഗാഭ്യാസമാണ്, യോഗധ്യാനാണ്, അത് പഠിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഈ ഭാണ്ഡു എടുത്ത് അങ്ങയുടെ പിന്നാലെ നടന്നു പോകും. ആ കാലത്ത് സാമാന്യം പോലൊരു വൈദ്യൻ ആ വൈദ്യന്റെ അടുത്ത് പോയിരുന്നു കുറച്ചു കാലം പഠിച്ചിരുന്നു എങ്കിൽ എനിക്കും എന്തെങ്കിലുമൊക്കെ ചികിത്സിക്കാൻ പറ്റിയിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഒരു അഞ്ചെട്ടെണ്ണത്തിനെങ്കിലും കൊല്ലാൻ പറ്റിയിരുന്നു. സംഭവമില്ല, ഇതിപ്പോ അതല്ലല്ലോ ഉണ്ടായിരുന്നത്. വിശുദ്ധയോഗവിദ്യക്ക് വിശിഷ്ട ഫലമൊന്നുമേ വശത്തില്ല. വിദ്യ നശിച്ചതിഥി നിർണയം. ഇത് എന്തിനു കൊള്ളാം ഈ യോഗധ്യാനം? ഇതൊരു പ്രയോജനമില്ലാത്തതാ. ആ പ്രയോജനമുള്ളത് എന്തെങ്കിലും വശാക്കി അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും. എന്തായാലും സംശയമില്ല, അപ്പൊ പഠിക്കാൻ വരാൻ പറ്റുന്ന സമയമൊന്നുമല്ല. അങ്ങയുടെ യോഗധ്യാനം ഒരു വഷളായ സാധന. തപസ്വീ കർത്തവ്യ ബോധ്യതയാ ആശ്രമാപവാദം നജാനാദി കിഞ്ചിൽ ശ്രുതം മഹേശ്വരാദിഭി യോഗാചാര്യൈ ശിഷ്യാനുക്രോശ സംഗം ന ബാധതൈതി തദസ്യ പ്രത്യയോത്പാദനം കരിഷ്യാമി ദൃശ്രോ യോഗൈതി അസ്യ ഗണികായ ശരീരേ ആത്മാനം യോജയാമി. Thank you.
ഞാൻ അവളെ സിദ്ധിയുടെ ശേഷം അവളുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പൊ എന്റെ പേര് മനസ്സിലാക്കിയിട്ടുണ്ട്. അവള് ചത്ത സാധനം ഇതാണ് ഇട്ടിരിക്കണോ, എന്റെ പേര് വിളിക്കണോ. എടീ ഭൂതി, അയം ഹീ, ഞാൻ എവിടേക്ക് പോയില്ല, ഞാൻ എന്റെ അടുത്തന്നെ ഇരിക്കട്ടെ. നീ കരക്കേറാൻ കാരണം ഞാനൊരുത്ത അടുത്തിരിക്കണ്ട, അല്ലെങ്കിൽ നീ സിദ്ധി കൂടിയിരുന്നു. എന്തായാലും ഞാൻ അടുത്തിരിക്കല് കാരണമാണ് കേട്ടോ നീ രക്ഷപ്പെട്ടത്. ചത്തവ ജീവിച്ചെന്നതൊരത്യത്ഭുതം ഉത്ഭവിച്ചു ഞാൻ മൂലം മത്തദ്വീപ നടയാളെ ഉത്തമ മിത്രം തവാസ്മി സന്നിധിയിൽ. ഇടീ ഞാൻ ഉത്തമ മിത്ര, നല്ല മിത്രമാണ് സാർ, നല്ല മിത്രം എന്തോ നല്ല ബന്ധു. നിനക്ക് ഈ ആപത്ത് പറ്റിയപ്പോഴും തന്നെ ഞാൻ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയില്ല, ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. ഞാൻ അടുത്തിരിക്കല് കാരണം ചത്ത നീയ് ദാണിയിട്ട് ദേവിടെ ഇരിക്കുന്നു. അതെ, എന്തിനാ നീ വിളിച്ചത്? എന്തിനാ കേട്ടെ പറയൂ. അപ്രക്ഷാളിത പാണിഭ്യം മാസ്പ്രാക്ഷി പ്രക്ഷാളിതപാണിഭ്യം മാസ്പ്രാക്ഷി, അരുത്, കൈ കഴുകാതെ കണ്ട് തുടരുത്. ഞാൻ എന്നെ തൊടാനൊന്നും വന്നില്ലല്ലോ, എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചതാ. അപ്പഴാ പറയണത് കൈ കഴുകാണ്ട് തുടരുത് എന്ന്. എൻ്റെ കൈയും വലിയ യാതൊരു മാലിന്യമില്ല, ഒന്നും വലിയിട്ടില്ല. എന്നിട്ട് കൈ കഴുകണം അത്രയാണ് എന്നെ തൊടാൻ. ഞാൻ ധരിച്ചേക്കണത് നിങ്ങളെപ്പോലെയുള്ള ആളുകളെ തൊട്ടാ കൈ കഴുകണമെന്നാ. ഇപ്പൊ പറയണോ മട്ടൊന്ന് മാറ്റി. ഞാനൊന്ന് അങ്കട് കനത്തിൽ പറഞ്ഞപ്പോൾ അവളുടെ വല്ലാത്ത ഊറ്റത്തൊന്ന് നിർത്തി എന്നാണ് തോന്നുന്നത്. ഏഹി വൽസ അധീഷ്വതാവൽ നീ വരൂ അധ്യയനം ചെയ്യൂ. അധ്യയനം ഭോതി ഇഹവി അധ്യയനം ഭവതി ഇഹാപ്യധ്യയനം. എടി ഇവിടെയും അധ്യയനം തന്നെയാണ്. ഞാൻ എൻ്റെ സ്വാമിയാരുടെ അടുത്ത് അത് മടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നതാ. ഏത് സമയത്തും ഇതേ ഉള്ളൂ, ഒരു സ്വസ്ഥതയില്ല. അദ്ദേഹത്തിന് തോന്നുമ്പോൾ ഒക്കെ പഠിപ്പിക്കുക, ശാണ്ഡല്യൻ വരിക, ഇരിക്കുക, ഗ്രന്ഥം എടുക്കുക, പഠിക്കുക, അത് ചെല്ല, ഇത് ചെല്ല, മറ്റത് നോക്കുക, ഇങ്ങനെയായിട്ട് അവിടെ മടുത്തിട്ട് എൻ്റെ അടുത്ത് വന്നതാ. ഇപ്പൊ നീ പറയണു ശാണ്ടില്ല വരൂ പഠിക്കാൻ വരൂ എന്നുള്ളത്. ഇവിടെയും ഈ തന്നെയാ ഭാവച്ച, എന്നെ കൊണ്ട് പറ്റില്ല. ഭയവന്തം ഉപസർപ്പാമി ഭഗവന്തമേവ ഉപസർപ്പാമി. എടി ഞാൻ മറ്റൊരു ഗുരുനാഥനെ സ്വീകരിക്കണമെന്ന് ഇരിക്കണില്ല. ഉള്ള കാര്യം പറയാലോ, എനിക്ക് ഒരു ഗുരുനാഥനേ ഉള്ളൂ, എൻ്റെ സ്വാമിയാര്. ഇവിടെ സുഖമായിട്ട് സമാധാനമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നു. നീ ഇവിടെ പഠിപ്പിക്കാനാണ് ഭാവച്ച, എൻ്റെ അടുത്ത് ഞാൻ പഠിക്കില്ല. എൻ്റെ ഗുരുനാഥൻ അവിടെയുണ്ട്, ഞാൻ ഗുരുനാഥൻ്റെ അടുത്ത്, എൻ്റെ ഗുരുനാഥൻ സ്വാമിയാര്, സ്വാമിയാരുടെ അടുത്ത് നിന്നേ പഠിക്കലുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വാമിയാരുടെ അടുത്തേക്ക് എന്നെ പോവുകയാണ്. അല്ലെങ്കിൽ ഇപ്പം ഈ വർഗങ്ങൾ ഇപ്പം എന്താ എന്നെ പഠിപ്പിക്കുക? അതെന്തായാലും എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നണില്ല. ഞാൻ അത് പഠിക്കാൻ ഭാവമില്ല. ഞാൻ എൻ്റെ സ്വാമിയാരുടെ അടുത്തേക്ക് എന്നെ പോവുക. അധ്യയനം ചെയ്യുവതത്ര ചിതമല്ല മൽഗുരുവരനുട സവിധേ അധ്യയനം യുക്തമങ്ങു പോക ശുഭം. ഇവിടെ ആരാച്ചാ പഠിപ്പിക്കേ? എന്താച്ചാ വശാഖിച്ചോ? ഞാൻ എൻ്റെ സ്വാമിയാരുടെ അടുത്തേക്ക് പോവുക, അദ്ദേഹം അവിടെ ഉണ്ട്. സ്വാമിയാരെ ഭോ ഭയവം ഭോ ഭ
സ്വാമിയാരേ എന്താ വിളിച്ച വിളിയല്ലോ? ഉറങ്ങിയ ഉറങ്ങാ നല്ല സുഖാണല്ലോ. ഇപ്പോ എന്താ സുഖം പറഞ്ഞ? നല്ല തണുപ്പ്, വഴിയാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണം, ഈ ഉദ്യാനത്തിൽ വന്നപ്പോൾ നല്ല കാറ്റ്, മന്ദമാരുതൻ, അതേപോലെ തണൽ. ഞാനാണച്ചാൽ അടുത്തില്ല അദ്ദേഹത്തിനെ ശല്യപ്പെടുത്താനായിട്ട്. ഞാൻ അടുത്തില്ലാത്ത സമയത്ത് അവളുടെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹം എന്താ സുഖമായിട്ട് കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുക. അദ്ദേഹത്തിന് എവിടെ കിടന്നാലും ഉറക്കം വരുന്നാ തോന്നുന്നത്. ഇങ്ങനെ കൂർക്കം വലിക്കേ? പകലുറക്കം ആർക്കും നന്നല്ല, പ്രത്യേകിച്ച് സന്യാസിമാർക്ക്. എൻ സ്വാമേരെ പോലെയുള്ള ആളുകൾക്ക് ഒട്ടും നന്നല്ല. സ്വാമേരേ, സ്വാമേരേ ഇതൊക്കെ കൂടി കിടന്ന് ഇളകിടൂലോ. അയ്യ മൃതോ വിദ്വാന്മാരായി കഴിഞ്ഞാൽ അവർക്ക് മരണമില്ല എന്നാ ഞാൻ വിചാരിച്ചത്. വാചാലനാ എന്റെ സ്വാമിയാരെ, എന്തെങ്കിലും ഒരു കാര്യം ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ള ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ. വാഗ്ധാടി അതികേമ എന്റെ സ്വാമിയാർക്ക്. അതേപോലെ അതിയോഗവിത്തക, യോഗവിദ്യയുടെ പാരംഗതനായിട്ടുള്ള ആളാ എന്റെ സ്വാമിയാര്. പിന്നെ ഉപാധ്യായ, ഉപാധ്യായനുമാണ്. പാണ്ഡിത്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും അധ്യാപനത്തിനുള്ള കഴിവുണ്ടായിക്കൊള്ളുന്നില്ല. ഇത് അധ്യാപനത്തിനുള്ള കഴിവുമുണ്ട്, അതേപോലെ അത് വിദ്വാനുമാണ്. ഇങ്ങനെയുള്ള യോഗ്യന്മാർക്ക് മരണം ഉണ്ടല്ലേ സ്വാമിയാരേ? അങ്ങ് മരിച്ചു അല്ലേ? വേദവിദ്യർത്ഥസാരജ്ഞൻ യോഗവിദ്യാവിശാരദൻ സർവജ്ഞനൻ ഗുരുവരൻ സ്വർഗലോകം ഗമിച്ചുതേ അധിഷ്വവത്സശാണ്ഡില്യ സുധീരമിതി ചൊല്ലുവോൻ പ്രധാന ഗുരു നീ ചത്താൽ അധോ ഗതി ഗതിർമമാ. സ്വാമിയേ, അവിടുന്ന് സിദ്ധി കൂടി കഴിഞ്ഞാൽ ശേഷം ഡോന്റെ കഥ വരുന്നില്ലായിരുന്നു. എനിക്ക് ഞാൻ എന്താണ് ചെയ്യാ? ഭിക്ഷു ചത്തെന്നു വന്നിടിൽ ഭിക്ഷ കിട്ടാതെ വന്നിടും. അക്ഷണം ഭക്ഷണം നഷ്ടമായി വന്നാൽ അക്ഷണം ഞാൻ മരിച്ചിടും. ഞാൻ ഈ നടക്കുന്നത് മുഴുവൻ എൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ ഗുരുനാഥൻ്റെ യോഗ്യത കൊണ്ട് ഞാൻ ഇങ്ങനെ കഴിച്ചു കൂട്ടി പോരണതാ. ഇദ്ദേഹത്തിന് സ്വാമിയാർക്ക് എന്തെങ്കിലും പാപത്ത് പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ പരിങ്ങലാവും. അതോടുകൂടിയിട്ട് വലിയ താമസമല്ലേ? കേട്ടോ, ചാണ്ടില്ലേ സിദ്ധി കൂടി ഇത്രേ കഴിഞ്ഞു. ആദ്യം സ്വാമിയാർ അദ്ദേഹത്തിൻ്റെ ചാണ്ടില്യൻ്റെ ഗുരുനാഥൻ പോയി, വലിയ താമസമല്ലേ? ചാണ്ടില്യനൊന്നും ആരും കൊടുക്കാതെ ഉണ്ടായി, ചാണ്ടില്യനും മരിച്ചു ഇത്രേ എന്ന് പറയണത് കേൾക്കാറാവുന്ന എനിക്ക് തോന്നണത്. എൻ്റെ സ്വാമിയാർ സിദ്ധി കൂടിയിലോ മരിച്ചു. ഇനി സംശയിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ
എന്റെ സ്വാമിയാര് മരിച്ചു. അങ്ങനെ പറയാൻ പാടില്ല, അരുത്, അങ്ങനെ പറയരുത്. ഈ തരക്കാര് സന്യാസിമാര് സിദ്ധി കൂടിയാലും പുഴുത്ത് ചത്താലും അവരെന്താ പറയാ, സ്വർഗാരോഹണായി എന്നാ പറയല് പതിവ്. ഇദ്ദേഹം എന്റെ സ്വാമിയാര് എന്താ സ്വർഗാരോഹണം, സന്യാസിമാര് സ്വാമിയാരൊക്കെ സ്വർഗാരോഹണായി എന്നാ പറയാ, എന്താ ഞാൻ ഇവിടെ ചെയ്യേണ്ടത്? ഈ വലിയ ശവശരീരം ഇവിടെ ഇട്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്കൊക്കെ അത് ക്ലേശത്തിന് കാരണമായി തീരും. ഇത് എന്തെങ്കിലും ഒന്ന് ശരിയാക്കാതെ സംസ്കാരം എങ്ങനെയാ വേണ്ടത്? സന്യാസിമാർക്കുള്ള സംസ്കാരത്തിന് കുറച്ച് പ്രത്യേകത ഉണ്ടെന്നാ ഞാൻ കേട്ടേക്കണത്. ഉപ്പിട്ട് കുഴിച്ചിടുക, ഇരുത്തി കുഴിച്ചിടുക. ഇരുത്തി കുഴിച്ചിടുമ്പോൾ അദ്ദേഹത്തിനെ എങ്ങനെയാ ഇരുത്തേണ്ടത്? കാല് മേപ്പെട്ടാക്കിയിട്ട് വേണോ അതോ കാല് കിഴ്പ്പെട്ടാക്കിയിട്ട് വേണോ എന്നുള്ളതാ അപ്പൊ സംശയം. ഇദ്ദേഹം മരിക്കില്ല എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. എന്റെ സ്വാമിയാർക്ക് ഗുരുനാഥനെ മരണമില്ല. ഇദ്ദേഹം മരിക്കും എന്നെനിക്ക് മുൻപേ അറിയാമായിരുന്നു എങ്കിൽ ഞാൻ സ്വാമിയാരോടന്നെ ചോദിക്കുമായിരുന്നു. സ്വാമിയാരെ, അങ്ങയുടെ കാലശേഷം ഈ അങ്ങയുടെ ഈ ശവശരീരം എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ സംസ്കാരം നടത്തേണ്ടത് എന്നുള്ളത് ചോദിക്കായിരുന്നു. ആ എന്താ ചെയ്യുക, ഓരോരുത്തർക്കും ഓരോരോ യോഗങ്ങൾ, അത്രയേ ഉള്ളൂ. ഞാനതിന് ഭാഗഭാക്കായി എന്നേ ഉള്ളൂ. സ്വാമിയാരുടെ കഥ കഴിഞ്ഞു. സ്വാമിയാര് സ്വർഗാരോഹണായി. ക്ഷീ ഹി
ചാരൂഢോ സേ വിസവേയോ ഗച്ഛ സിഖം വേജം ആ
സംബന്ധാണി മന്ദേദി. എനിക്കിന്നൊരു നല്ല ദിവസം. ഞാൻ ഒരു വൈദ്യനാ, ഒരു രോഗിയെ ചികിത്സിക്കാനായിട്ട് പുറപ്പെട്ടതാ. അതാ നല്ല ദിവസമാണെന്ന് പറഞ്ഞത്. ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ട സാധനങ്ങൾ വേണ്ട പോലെ കിട്ടുക, അപ്പോഴാണല്ലോ സന്തോഷം. ദേവന്മാർ യജ്ഞമിച്ചിപ്പോ, ബ്രാഹ്മണർ നല്ല ഭോജനം, കർഷകൻ മിതമാം വർഷം, വൈദ്യൻ രോഗികളെയുമേ. അങ്ങനെയാണല്ലോ, ദേവന്മാർക്ക് വേണ്ടത് യാഗങ്ങൾ. ഭൂമിയിൽ ധാരാളം യാഗങ്ങൾ നടക്കണം, അപ്പോൾ ദേവന്മാർക്ക് സന്തോഷമാവും. എന്താ അവിടെ അർപ്പിക്കണ ഹവിസ്, അതാണല്ലോ ദേവന്മാരുടെ ഭക്ഷണം, അപ്പോൾ അവർക്ക് സന്തോഷമാവും. അതുപോലെ തന്നെയാണ് ബ്രാഹ്മണർക്ക് നല്ല ഭോജനം, ഭക്ഷണം കിട്ടിയാൽ ബ്രാഹ്മണർക്ക് സന്തോഷമാവും. ഇപ്പോൾ നല്ലതില്ലെങ്കിലും ഭക്ഷണമെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ബ്രാഹ്മണർ. കർഷകരുടെ കാര്യമാണെങ്കിലോ, മിതമായിട്ടുള്ള വർഷം, മഴ, അതാണ് അവർക്ക് വേണ്ടത്. അതിവർഷം ആയാലും അപകടമാണ്, വരൾച്ച ആയാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ വൈദ്യന്മാർക്ക് വേണ്ടത് എന്താ? രോഗികൾ. രോഗികളെ കിട്ടിയാൽ വൈദ്യന്മാർക്ക് സന്തോഷമാവും. ഞാനൊരു വൈദ്യനാ, അതാ എനിക്ക് ഇന്ന് നല്ല ദിവസമാണ് എന്ന് പറഞ്ഞത്. രോഗികളുണ്ടാവണം. രോഗികളുണ്ടാവണമെങ്കിൽ രോഗങ്ങൾ ധാരാളമായിട്ടുണ്ടാവണം. രോഗങ്ങൾക്ക് ഇപ്പോൾ ക്ഷാമമൊന്നുമില്ലാത്ത കാലമാണ്. അപ്പോൾ വൈദ്യന്മാർക്ക് സുഖാന്നിരിക്കും. രോഗങ്ങൾ ധാരാളം ഉണ്ട്. ജ്വരങ്ങൾ തന്നെ പനവധിയാന്നാ പറയണത്. പുതിയ ചില ജ്വരങ്ങളൊക്കെ ഉണ്ട്. സൂകരജ്വരം, കുറച്ചും കൂടി കേമായിട്ട് പറയുക വെച്ചാൽ വരാഹജ്വരം എന്നൊക്കെ പറയാം. കുക്കുടജ്വരം, അങ്ങനെയൊക്കെ ചിലത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രോഗങ്ങൾ ധാരാളം ഉണ്ട്, രോഗികളുണ്ട്. എന്നാൽ വൈദ്യന്മാർക്കോ, എന്നെപ്പോലെയുള്ള ആൾക്കാരുടെ അവസ്ഥ മഹാപരിങ്ങലാണ്. കാരണം എന്താ, മുമ്പ് ഞങ്ങളെ പോലെ ചിലർ ഇതൊക്കെ അഭ്യസിച്ചിരുന്നുള്ളൂ, കൈകാര്യം ചെയ്തിരുന്നുള്ളൂ, ഇപ്പോൾ ആർക്കും ആവാറായി. അതുകൊണ്ട് എന്താ, അനവധി ആൾക്കാർ അപ്പോൾ വൈദ്യം പഠിക്കാൻ, അപ്പോൾ എല്ലാവർക്കും ഉത്സാഹം. വഴിയിലിറങ്ങിയാൽ വൈദ്യന്മാരെ തട്ടിത്തടഞ്ഞ് നടക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് എന്നെ പോലെയുള്ളവർക്ക് ഇപ്പോൾ അവസരങ്ങൾ തീരെ ഇല്ല എന്ന് വേണം തന്നെ പറയാം. ഏതായാലും ഇന്ന് അങ്ങനെയല്ല, ഒരു രോഗിയെ ചികിത്സിക്കാനായിട്ട് ഇതപ്പോൾ ഇവിടെ വന്ന് വിളിച്ചു കൊണ്ടുപോവാ. ഒരു രോഗിനെ ഒരുത്തെ പാമ്പ് കടിച്ചു, അതിന് ചികിത്സിക്കാൻ പുറപ്പെട്ടതാണ്. ഏതായാലും ഞാൻ അവളെ ഒന്ന് പരിശോധിക്കട്ടെ. എവിടെ അവള്? കഹിംസ, ആ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞില്ലേ, എവിടെ അവള് കിടക്കണത് ഒന്ന് കാണിച്ചു തരൂ. ഓഹോ, ഇവിടെ തന്നെ ഉണ്ടല്ലേ. ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ. മഹാസപ്പേണ ഖാദിത ഭവേ, ലക്ഷണം കണ്ടിട്ട് നല്ല വിഷശക്തിയുള്ള പാമ്പാ കടിച്ചെന്നാ തോന്നണത്. ആ ലക്ഷണം അങ്ങനെയാണ് പറയണത്. എനിക്ക് എങ്ങനെയാ അത് മനസ്സിലായെന്നോ, നല്ല വിഷശക്തി ഉള്ളതാന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാ മനസ്സിലായെന്നോ അപ്പൊ അവളുടെ സംശയം. മഹന്തം വികാരം കരേതിത്തി, ആ വികാരങ്ങൾ കണ്ടാലറിയാം, ചേഷ്ടകൾ കണ്ടാലറിയാം. എന്നെ പോലെ യോഗ്യന്മാരായിട്ടുള്ള ആൾക്കാർക്ക്, വൈദ്യന്മാർക്ക് ക്ഷണത്തിൽ മനസ്സിലാക്കാൻ പറ്റും ആ ലക്ഷണം നോക്കിയിട്ട് ഏത് തരം പാമ്പാ കടിച്ചതെന്ന്. നല്ല വിഷശക്തി ഉള്ളതാ, സംശയമില്ല. ആണേഹി സവ്വാരംഭാണി ജാവ ആരംഭിസം വിസതന്തം, ആ പറഞ്ഞിട്ടുള്ള ഒരുക്കാൻ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഞാൻ ചികിത്സ ആരംഭിക്കാം.
മണ്ഡലകുടിലഗാമിനി മണ്ഡലം പവിസമണ്ഡലം വാസുയിപുത്ത ചിട്ട ചിട്ട കുണ്ടലകുടിലഗാമിനി മണ്ഡലം പവിസമന്ത മണ്ഡലം വാസുയിപുത്ത ചിട്ട ചിട്ട ജാവ സിരാവേഹം കരിസം ഞരമ്പ് കൊത്തണ്ടേരുന്നാ തോന്നുന്നത്. ശസ്ത്രക്രിയ വേണ്ടി വരും എനിക്കതും വശം. വിഷം കളയാൻ ഇപ്പം തന്നെ വേണ്ടി വരുന്ന പ്രയോഗിക്കേണ്ടി വരുന്നാ തോന്നുന്നത്. കഹിൻ കുഠാരിയ ഒരു കത്തി ഇത് കൊണ്ടുവരൂ, ഞാൻ ഇവളുടെ ഞരമ്പൊന്ന് കൊത്തട്ടെ. ഏത് പാമ്പാ കടിച്ചതെന്ന് മനസ്സിലായി. മൂർഖൻ പാമ്പ് കടിച്ചു എന്നാ പറയണതേ. ഏത് പാമ്പാ കടിച്ചതെന്ന് അറിഞ്ഞാൽ ചികിത്സിക്കാൻ എളുപ്പമുണ്ട്. സാധാരണ ഈ പാമ്പ് കടിക്കുന്ന സമയത്ത് ആ കടി കൊണ്ട ആളതൊന്നും ശ്രദ്ധിക്കാറില്ല. പരിഭ്രമത്തിൻ്റെ ഇടയിൽ പേടിച്ചു കൊടുക്കുകയുണ്ടാവുള്ളൂ. ഇവള് കരുതലുള്ള വകയാണ്. വൈദ്യൻ വന്നാൽ വൈദ്യന് ബുദ്ധിമുട്ട് വേണ്ട, എളുപ്പമായിക്കോട്ടെ എന്ന് നിരീക്ഷിച്ചിട്ടാ ഏത് പാമ്പാന്ന് നോക്കി വെച്ചിട്ടുണ്ട്. മൂർഖൻ പാമ്പാന്നാ പറഞ്ഞത്. വെറുതെ അല്ല ലക്ഷണം തോന്നിയതേ, നല്ല ശക്തിയുള്ള അതെ മൂർഖൻ തന്നെയാണല്ലേ, സംശയമൊന്നുമില്ലല്ലോ, പിഴച്ചിട്ടില്ലല്ലോ. അലം പരിശ്രമേണ ഞാൻ മൂർഖൻ പാമ്പ് കടിച്ചു എന്ന് പറയാന്നാ നിരീക്ഷിച്ചത്. അതല്ല എന്നെ മൂർഖാന്ന് വിളിച്ചത്. അപ്പൊ ഒട്ടാ വൈദ്യാണ് പൊട്ടാന്നോ? എന്നെ പോലെ യോഗ്യനായിട്ടുള്ള ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അപ്പൊ ഒട്ടാ വൈദ്യാണ്. ആഹാ, ഇത് പാമ്പ് കടിച്ചതിൻ്റെ മാത്രല്ല. ആ ഈ പിത്തം പിയത്തി പിത്തം തലയ്ക്ക് കയറിയിട്ടുണ്ട് എന്നാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ളതൊക്കെ പറയുള്ളൂ. എന്നെ പോലെ യോഗ്യനായിട്ടുള്ള ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് പൊട്ടാന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ പിത്തം തലയ്ക്ക് കയറി തന്നെയാണ്. അയം ദേ വാദം പിത്തം സേമ്പം ച നാസേമി, ഞാൻ എൻ്റെ വാദവും പിത്തവും കഫവും നശിപ്പിച്ചിട്ട് ഇവിടുന്ന് പോവുള്ളൂ. ആ ക്രിയതാം യത്ന ന ഖൽവാ കൃതജ്ഞാ വയം. ഓഹോ, ഇങ്ങനൊരാൾ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ, ശ്രദ്ധിച്ചില്ല. വൈദ്യൻ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഒക്കെ അവ അനുസരിച്ച് തന്നെ ആയിക്കോട്ടെ, ഒന്നും കുറയ്ക്കണ്ട. ഞങ്ങള് അകൃതജ്ഞന്മാരല്ല, ഉപകാരസ്മരണയുള്ളവരാണ്. ചികിത്സിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട പോലെ പ്രതിഫലവും തരുന്ന അപ്പോൾ പറഞ്ഞതിൻ്റെ സാരേ അറിഞ്ഞത് നന്നായി. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാ, ചിലപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ വന്നാൽ ചുമതലക്കാരുണ്ടാവില്ല. കാര്യമൊക്കെ കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കിയെന്നും വരില്ല, സമ്പാദ്യം ഒന്നും തരായിന്നും വരില്ല. ഏതായാലും ഇപ്പം ഇത് അതല്ല ഉത്തരവാദിത്തമുള്ള ആളുടെ. ചിലപ്പോൾ ഉണ്ടേ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറപ്പെടുമ്പോൾ ഒക്കെ കേമായിട്ട് വലിയ ഉത്സാഹം, ആ വലിയ പുറപ്പെടുക, അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഒക്കെ പറയും. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാളെയും കാണൂല്ല അധികവും. അങ്ങനെ പതിവ്, ഇതിപ്പോൾ ഏതായാലും അങ്ങനെയല്ല, ചുമതലക്കാരുണ്ട്. ഈ വേറെ ചിലത് ഉണ്ട് കേട്ടോ, ആ വന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യം സന്തോഷിപ്പിക്കാനായിട്ട് പൊതിയുടെ കയ്യിൽ തരും. കേമായി എന്നാണ് ഇരിക്കുക, അപ്പോൾ തുറന്നു നോക്കില്ലല്ലോ, കാരണം പിന്നെ ആ എന്താ പ്രവർത്തിച്ചാൽ അതിനുള്ള ഉത്സാഹമാവും. അപ്പൊ ഇത് കഴിയുമ്പോ പിന്നെ കഴിഞ്ഞു നോക്കി ആരായിട്ട് കാണൂല്ല, ചെന്ന് അഴിച്ചു നോക്കുമ്പോ അതിലൊന്നും ഉണ്ടായി എന്ന് വരില്ല. ഏതായാലും ഇതിപ്പോ അങ്ങനെയല്ലെന്നാ തോന്നണത്, ലക്ഷണം കണ്ടിട്ട് കാര്യമായിട്ട് തന്നെ തരാവുന്ന തോന്നണത്. കുറച്ച് വിസ്തരിച്ച് തന്നെ ആവാന്നാ അപ്പൊ നിരീക്ഷിക്കണത്. സുന്ദരഗുളിയം ബാലവൈദ്യം ആണേമി, ഞാൻ വിഷചികിത്സക്കായിട്ട് ഒരു പ്രത്യേക ഗുളിക ആ കണക്കാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കൊണ്ടുവരാം, അതും കൂടി കൊണ്ടുവന്നാൽ കുറച്ച് എളുപ്പമുണ്ടാവും. ഏതായാലും ഞാൻ താമസിക്കാണ്ട് തന്നെ വരാം, വേഗം പോയിട്ട് ആ ഗുളികയും കൊണ്ടുവരാം. ഖൽവിയം ഭോ
കിം നു ഖൽവിദം. അയേ അത്ര ഭവാൻ യോഗീ പരിവ്രാജക ക്രീഡതി കിമിദാനിം കരിഷ്യേ ഹേ ഭവതു ദൃഷ്ടം അസ്യാ ഗണികായാ ആത്മാനം പരിവ്രാജക ശരീരേന്യസ്യ അവസിതേ കർമ്മണി യഥാസ്ഥാനം യോജയിഷ്യാമി. മരിക്കില്ല എന്നുള്ളത് പ്രസിദ്ധ. കഷ്ടപ്പെടാൻ യോഗ്യമുള്ള ആളുകൾ മരിക്കില്ല, മരിച്ചാലും വിരോധമില്ല. ഇത് കഴിയുള്ളൂ നിരീക്ഷതാ. ഇതാണ് ഇട്ടിത് അവിടെ വന്ന് കൂടിയേക്കണു. ഇത് ചത്താലും ചാവില്ലയോ, കഷ്ടപ്പെടാൻ ഇനിയും കുറെ ഉണ്ട്. അതാണ് ഈ വർഗങ്ങളൊക്കെ അതിൽ പെട്ടതാ എന്റെ സ്വാമിയാരും എന്നാ എനിക്ക് തോന്നുന്നത്. സന്യാസി ജീവിച്ചു ഓർത്താൽ അത്ഭുതമല്ലിത തലണ്ടുഴലെന്നോർക്ക് ചത്തുപോക ദുഷ്കരം. അവർക്ക് മരിക്കാൻ പറ്റില്ല, ഇനിഷ്യ കഷ്ടപ്പാടുകൾ അനുഭവിക്കാനുള്ള ആളാന്നാ തോന്നുന്നത്. കഹിം കഹിം രാമിളയോ ഞാനിങ്ങനെ ഒരു പേരന്റെ ആദ്യം കേൾക്ക. കഹിം കഹിം രാമിളയോ, രാമിലകൻ എവിടെയാണ്? രാമിലകൻ എവിടെ? രാമിലകൻ ഭഗവൻ ആയമാസ്മി. ഈ വിദ്വാന്റെ പേരാ രാമിലകൻ എന്നുള്ളത്? സ്വാമിയാരേ അവിടെ, സ്വാമിയാരെ അന്വേഷിക്കണ വിദ്വാൻ അതാ അവിടെ നിൽക്കണു. ഭയം കിം ഏത് ഭഗവൻ കിമേതൽ? സ്വാമിയാരെ ഇതെന്താത്? എനിക്ക് മനസ്സിലാവണില്ല. അങ്ങ് എന്തായി കാട്ടുന്നത് രൂഢ? കുണ്ടിയഗ്രഹണോ ഇതം വാമഹത്തം സംഘമളയ പൂരിതം ഇയമേവടി ഭാതി. കുണ്ടികാഗ്രഹണോചിത വാമഹസ്ത ശംഖവലയ പൂരിതൈവമേ പ്രതിഭാതി. കുണ്ടികാഗ്രഹണോചിതമായിരിക്കുന്ന അങ്ങയുടെ ഇടത്തെ കയ്യെ ശംഖവലയ പൂരിതമായിട്ടുള്ളത് പോലെ തോന്നണല്ലോ. മങ്കിണ്ടി എടുത്ത് പരിശോധിച്ചിട്ടുള്ള അങ്ങയുടെ ഇടത്തെ കൈ ഉണ്ടല്ലോ, ആ കൈ കൈയിന്റെ മട്ടകൊന്ന് മാറിയും. അയ്യോ, അവിടേക്കുള്ളൊരു യാത്ര ഉണ്ടായിട്ടുണ്ട് ആ വിദ്വാന്റെ അടുത്തേക്ക്. കാണുന്നു വയ്യേ, സ്ത്രീകളുടെ കൈയിന്റെ ഛായ എഴുതി തീർന്നിട്ടുണ്ട്.
നൈവഭയവോ നൈവ ഭഗവാൻ. ഇതിനെ കണ്ടാൽ സ്വാമിയാരാന്ന് പറയാൻ പറ്റുമോ? സ്വാമിയാരുടെ പ്രകൃതമല്ല മന്ദസ്മിതം കടാക്ഷം ഒരു ഊട്ടംഗോഷ്ഠി കാണിക്കലേ അങ്ങനെ. അതിശാവുണ്ടായാലും ഈ ഹാവഭാവങ്ങളൊക്കെ ഒരു തരം ഗണികയുടെ ഒരു തേവിടിശീട്ട മട്ട അതൊക്കെ കൂടി കണ്ടാൽ തേവിടിശി ആ ഈ പ്രകൃതക്കാർക്ക് ഗണികമാർക്ക് അഭിസാരികമാർക്ക് ഇങ്ങനെ ഒരു വേഷം ഉണ്ടാവോ? ഈ അഭിസാരണികള് ശിരവും മുണ്ടനും കാഷായ വസ്ത്രവും അങ്ങനെയായിട്ട് കാണാനിരിക്ക. അവർക്ക് വേഷത്തിൽ നല്ല സുഷ്ഠുത. ആ വേഷം കിട്ടിയ എത്രയായാലും പോരാ പോരാ പോരാ. മറ്റ് കാരണം എന്താ? മറ്റുള്ള ആളുകളുടെ ശ്രദ്ധയെ ഇവളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പന്തില്ലാതെ കൊണ്ടുള്ള വേഷങ്ങളും ഇങ്ങനെ ഒരു ഊട്ടം കാട്ടി നടക്കുന്നത്. സ്വാമിയാരോ ഇങ്ങനെ ഒരു വേഷം, സ്വാമിയാരുടെ വേഷം, പ്രകൃതം മുഴുവൻ ഒരു ഗണികയുടെ. ഇപ്പൊ ഒക്കെ കൂടി കണ്ടാൽ എന്താ തോന്നുന്നത്? ഇത് ഒക്കെ കൂടി കാണുമ്പോ എനിക്ക് തോന്നണത് സ്വാമിയരെ ഒരു ഭഗവദ്യുഗം നാമ സംവൃതം, ഭഗവദ്യുഗം നാമ സംവൃതം, ഒരു ഭഗവദ്യുഗമായി തീർന്നിട്ടുണ്ട്. ഭഗവാന്റെ വേഷവും അജ്യുഗയുടെ ഗണികയുടെ ഭാവങ്ങളും ഇത് രണ്ടും കൂടി സങ്കരായിട്ടുള്ളൊരു സാധനം. എന്താണോ പറയേണ്ടത് അതിന്? ഭഗവദ്യുഗം എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. ഓ എന്താ ഒരു കൂട്ടം ഗോഷ്ഠികൾ കാണുന്നത് സ്വാമിയരെ? മങ്കിണ്ടി എന്തുമൊരു നിന്നുടെ വാമഹസ്തം, പെങ്കുപ്പണിഞ്ഞു വിലസുംപടി കണ്ണുകട്ടം, സന്യാസി അല്ല വേശ്യയുമല്ല ഭർത്താൽ സന്യാസി വൈശ്യമിതി സമ്പ്രതി സംഭവിച്ചു. ഒരു സന്യാസി വൈശ്യം ഭഗവദ്യുഗം എന്നാ അതിന് പറയാൻ നല്ലത്? എവിടെ പോണു? രാമിളയ ആലിംഗേഹി മം. ആ വിദ്വാൻ അവിടെ നിൽക്കണത് കണ്ടപ്പോ അവൾ ആ വിദ്വാന്റെ അടുത്ത് ചോദിച്ച രാമിളയ ആലിംഗേഹി മം, രാമിള എന്നെ ആലിംഗനം ചെയ്യൂ. ആലിംഗനം ചെയ്യാനുള്ളൊരു സാധനേ അത്, അതിസുഭകൻ അതിസുന്ദരൻ അങ്ങനെയുള്ള ഒരാളെ നിന്നിട്ട് ഈ പന്തില്ലാത്തൊരു രൂപം പോയിട്ട് ആലിംഗനം ചെയ്യേ? സ്വാമിയാരെ, സ്വാമിയാർക്ക് ആ വിദ്വാനല്ല നല്ലത്. സ്വാമിയാർക്ക് ആലിംഗനം ചെയ്യാൻ പാകത്തിന് ഞാൻ വരണ വഴിക്കൊരു സാധനം കണ്ടിട്ടുണ്ട്. കിം സ്വയം ആളിംഗ, അവിടെ നല്ലൊരു മുരുക്ക് നിൽക്കുന്നുണ്ട്, ആ മുരുക്കിനെ പോയി കെട്ടിപ്പിടിച്ചോ. അതാ അങ്ങയെ പോലുള്ള ആളുകൾക്ക് നല്ലതാണ്. രാമിളയ മത്താക്കുവയം. ഇത് പതിവ് പോലെയൊന്നുമല്ലല്ലോ, വല്ലാണ്ടൊരു കൂട്ടം ഏട്ടത്തങ്ങൾ കാട്ടിത്തിറങ്ങിയിട്ടുണ്ട്. രാമിളയ മത്താക്കുവയം, ഞാൻ മത്തയാണ് ആണല്ലോ. ഇതാ മത്തയുടെ സ്വഭാവം, ഞാൻ മത്തയെന്നും ഇങ്ങനെയല്ല കണ്ടേക്കണത്. അങ്ങ് മത്തയല്ല, നഹി നഹി മത്തോ കുതുവം, നഖലു നഖലു ഉന്മത്ത ഖലുത്വം. അങ്ങ് ഉന്മത്തന ഭ്രാന്തന, ഭ്രാന്തന്മാരാണ്, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളുകളാണ് ഇങ്ങനെ ഒരു കൂട്ടം പന്തില്ലാത്തത് പറയലും പ്രവർത്തിക്കലും ചെയ്യലും പതിവ്. അങ്ങ് ഭ്രാന്തനാണ്, ഉന്മാദുള്ളവനാണ് സ്വാമിയരെ. സുരം പിബാമി, അതും കൂടി തടം കണ്ടു നാ മുഴുവനായി. സുരം പിബാമി, എനിക്ക് സാരം മദ്യപിച്ചാ കൊള്ളാന്ന് താല്പര്യമുണ്ട്. ഇന്ന് തരാമെന്ന് തോന്നണില്ല സ്വാമിയരെ, ഇന്നത്തെ ദിവസ ഫലം അങ്ങനെയാണെന്നാ എനിക്ക് തോന്നണത്. അല്ലെങ്കിൽ ഒരു കൂട്ടം വഹകളൊക്കെ ഉണ്ടാക്കാമായിരുന്നു എന്ന് തോന്നുന്നു, പക്ഷെ നമ്മളെ കൊണ്ടുള്ളവർക്ക് തരാവില്ല.
അല്ലാത്ത ചില ആളുകൾ ചിലപ്പോ പറ്റിക്കണവരുണ്ടായി എന്ന് വരാം. പക്ഷേ അങ്ങക്ക് അതല്ല നല്ലത്, അങ്ങക്ക് സുരേ അല്ല നല്ലത്, വിഷം പിബ, വിഷം പിബ നല്ല വേഷമുണ്ട്. അത് ചിലപ്പോ കിട്ടും, അത് സാരം കണ്ട് കഴിച്ചോളൂ. എന്നാലോ ബാക്കിയുള്ള ആളുകൾക്ക് അപവാദം കൂടാതെ കണ്ട് കഴിക്കാലോ, അതോടുകൂടിയിട്ടാണ് സിദ്ധി കൂടും. ഇത്ര കേളൂ, എന്നാലും ഈ ഏട്ടത്തം കാട്ടണവര് ഇല്ലാഞ്ഞാൽ ഒരു സങ്കടവും തോന്നണില്ല. ഭഗവൻ ആശ്രമവിരുദ്ധ ഖല്വായ മാലാവാധീന. അയാൾ ഇതിനൊന്നും അനുകൂലനല്ല, സന്യാസാശ്രമത്തിന് യോജിച്ച സംഭാഷണമല്ലല്ലോ അങ്ങ് ചെയ്യുന്നത്, പറയേണ്ടത് ശരിയല്ലല്ലോ എന്നുള്ളതാ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഈ നേരിട്ട് പോയി മദ്യശാലയിലേക്ക് പോയി മദ്യം കഴിച്ച് വയ്യാൻ വയ്യാന്നിരിക്കണ ചില കേമന്മാരുണ്ടാവുന്ന വെപ്പ്, അങ്ങനെയുള്ള ആളുകളൊക്കെ എന്താ പറയാ, ഏയ് കൊടുത്തുകൊണ്ട് എന്താച്ചാ തരാം, അതിൻ്റെ വഹയ്ക്ക് വേറെ തരാം എന്ന് പറഞ്ഞ് ഇവര് താങ്ങി പിടിച്ചവര് ഇത് മറ്റവളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ വിദ്വാൻ വല്ലതും കയ്യിൽ കണക്കാക്കി വന്നിട്ടുണ്ടോന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഒന്നുമില്ല, സമാധാനായി. എവിടേക്കാ നോക്കണത്, അവിടെ ഒന്നും കൊണ്ടുവച്ചിട്ടില്ല. വല്ലതും കണ്ടോ പരഹുദിയെ അളിങ്കേഹി അവളിങ്ങനെ പാവായിട്ട് നിക്കണത് കണ്ടപ്പോളേ ഇദ്ദേഹം നമ്മളെ സ്വാമിയാര് വിചാരിച്ചു എന്തും കാട്ടാം എന്തും ആവാന്ന് ചോദിച്ചോ. അവളോട് ആലിംഗനം ചെയ്യൂ എന്ന് പറഞ്ഞ ഞങ്ങളുടെ അടുത്തേക്ക് എത്തി. അവളുടെ കുട്ടത്ത് വരെ ഒരാട്ട ഇങ്ങനെ ചില നിൽക്കുന്ന സമ്പാദ്യം കിട്ടി ചിലപ്പോ വല്ലതും പഠിച്ചൊന്ന് വരാം. എന്നാ ഞങ്ങളെ പോലുള്ള ആളുകളുടെ ദൈവാധീനം ഞാനിരിക്കുള്ളൂ. നന്നായിടി, ഇങ്ങനെ തന്നെ വേണം. ഇങ്ങനെ അപകടം ചേട്ടത്തം കാട്ടാൻ വരുന്ന ആളുകൾക്ക് പറഞ്ഞാ പോരാ, പ്രവൃത്തിയിൽ തന്നെ കാട്ടിക്കൊടുക്കണമെന്നാ പറയാ ഞാൻ. രമേരെ എവിടെ ഇനി ആദ്യം അവളുടെ അടുത്തേക്ക് തന്നെ പോവണോ? വേണ്ട, അവളെ ഉപദ്രവിക്കാനായിട്ട് അങ്ങോട്ട് പോണ്ട. സ്വാമിയാരെ എന്താ അവളെ അവളൊരു നീക്കിന് ഇരുന്നോട്ടെ അരുത്. അത്തേ വന്ദാമീ ഭായവം കിം പകച്ചെന്നാ തോന്നുന്നത്. വല്ലാണ്ട കണ്ണൊക്കെ വല്ലാതെ കണ്ട് ആക്കി തീർത്തിട്ടുണ്ട് അവളെ. ഇതിനു മുമ്പേ ഇങ്ങനെ ഒരു സന്യാസി വന്നിട്ട് നമസ്കരിക്കണമെന്നോ അഭിവാദ്യം ചെയ്യണമെന്നോ പറയലുണ്ടായിട്ടില്ല. പരിഭ്രമിക്കുന്നു. അമ്മയ സ്വാമിയാരുടെ ഈ തള്ളയ അല്ല പാക, ഇങ്ങനെ കാണണോരെ മുഴുവൻ അമ്മ എന്ന് വിളിക്കാൻ തുടങ്ങിയാൽ അവിടുന്ന് പോന്നു, അവിടെ രക്ഷയില്ല. തമിളയ അജ്ജ ചിരായുധം കുത്തുയേ, രാമിലക അജ്ജ ചിരായുധം കുത്തുയേ, രാമിലക അജ്ജ ചിരായുധം ഖലുത്വയാ. അങ്ങയാൽ ഞാൻ ചിരായുധമായിരിക്കുന്നു. ഞാൻ എത്ര നേരമായി ഈ രാമിലക തന്നെ പ്രതീക്ഷിച്ചും കൊണ്ട് കാത്തും കൊണ്ട് പഠിപ്പിക്കണമെന്ന്. ഇതിനാണ് അവിടുന്ന് നേരത്തെ പോകുന്നതല്ലേ? ഞാൻ ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാതലിനുള്ള ബദ്ധപ്പാട് കാരണം അവിടുന്ന് പോകുന്നു എന്നാണ് നിരീക്ഷത്. ഈ വിദ്വാനോട് ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെയാവോ ഭാവം എനിക്ക് നിശ്ചയമില്ല. സ്വാമിയേ ഇങ്ങോട്ട് വരണ്ടത് ശിഷ്യനാണ്. അവിടെ ഒന്നും തരാവാൻ ഞാൻ ശേഷമുള്ളതുകൊണ്ട് ശിഷ്യന്മാർക്ക് ചിലവർക്ക് ഉപദ്രവാന്ന് കേട്ടിട്ടുണ്ട്. അരുത്, ഇവിടെ സ്ഥലം ഇല്ല സ്വാമിയെ, ഇങ്ങോട്ട് എന്റെ മേലേക്ക് കയറരുത്.
ശിഭദായി ഒരു ദിക്കിൽ ഇരുന്നാ പിന്നെ കുറെ നേരം അവിടെ ഇരുന്നോളും, പിന്നെ അങ്ങനെ എണ്ണീട്ടോളന്നില്ല. ഹാവോ, എന്തായാലും ഇനി അവിടെ കൂടി പേടിക്കാല. ഗുളിയാമയെ അട്ടാഗഹീത, ഞാൻ 8 ഗുളിക കരുതിയിട്ടുണ്ട്. കഷ്ടിയ ഉണ്ടാതിരിച്ചിട്ടാ കോസഖഞ്ച, അത് കൂടാണ്ട് വേറെ ഔഷധം ഉണ്ട്. ഖണേ ഖണേ ജീവിസതി മരിസതി, ഈ ഔഷധം സേവിച്ചാൽ അതിൻ്റെ ഫലം അപ്പറിയാം. ഒന്നുകിൽ ആ ക്ഷണം ജീവിക്കും, അല്ലെങ്കിൽ അപ്പ കഥ കഴിയും, മരിക്കും എന്ന് സാരം. രണ്ടിലൊന്ന് തീർച്ചയാണ്. ഉദയം ഉദയം, കുറച്ച് വെള്ളം കൊണ്ടുവരൂ, ഈ ഗുളിക ഒന്ന് ചാലിച്ചു കൊടുക്കണം. ഗുളിയം ഒക്കട്ടെയാണ്, ഇതൊന്ന് ഉരസി ചാലിച്ചു കൊടുക്കേണ്ടതാണ്. നഖുയ്യം ദഠ ആവിട്ടാഖുയ്യം, ഇത് പാമ്പ് കടിച്ചതിൻ്റെ മാത്രമാണെന്ന് തോന്നുന്നില്ല കേട്ടോ. എന്തോ ബാധ കൂടിയിട്ടുണ്ട്, ഭൂതോ പ്രേതോ പിശാചോ എന്തോ കയറി കൂടിയിട്ടുണ്ട് എന്നാണ് തോന്നണത്. ഇതെൻ്റെ ഭാരം കൂടി, ബാധ ഒഴിപ്പിക്കലും കൂടി വേണ്ടി വരും. അല്ല, എനിക്ക് വശം അതും കൂടി വേണ്ടി വരുന്നാ തോന്നണത്. മൂർഖവൈദ്യ വൃധ വിളിച്ചത് കേട്ടോ, അങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് തിരിയ, ഭേദെന്നാ എനിക്ക് തോന്നണത്. മൂർഖ വൈദ്യ വൃദ്ധാവൃദ്ധ പ്രാണിനാമന്തകമപി ന ജാനീഷേ, പ്രായത്ര അയ്യെന്നല്ലാതെ കണ്ട, അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഉറപ്പായി സർപ്പേണ വ്യാപാദിതേ തനിക്ക് അത്ഭുതമാവുന്നു, വൈദ്യന് വല്ലതും തോന്നണമെന്നല്ലാതെ അതിന് ശാസ്ത്രം പറയണ്ടാന്ന്, ശാസ്ത്രം ഉണ്ടാവുന്ന പറയണത് അവള. സത്തസഹസ്രമധി, ആയിരക്കണക്കിന് ശാസ്ത്രങ്ങളുണ്ട്, ഒന്നും രണ്ടും ഒന്നുമല്ല. ബ്രൂഹി ബ്രൂഹി വൈദ്യശാസ്ത്രം, ശാസ്ത്രം എത്രയുണ്ടെന്നല്ല അവളുടെ ചോദ്യം. വൈദ്യശാസ്ത്രത്തിന് ഇതിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ആ വൈദ്യശാസ്ത്രമാണ് അവള് ചോദിക്കണത്, അത് പറയാൻ പറ്റുമോ? വൈദ്യശാസ്ത്രോ അത് മാവാൻ വിരോധമില്ല. സുണാതുഭോതി, കേട്ടോളൂട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നും കൂടി ചൊല്ലി നോക്കൂ, ചെലപ്പോ നേരായി എന്ന് വരാം. വാദിക പൈത്തികൈവ ശ്ലൈ ശ്ലൈ അവിഹ പുത്തരം പുത്തരം, ആ ഗ്രന്ഥം ഒന്ന് ഇങ്ങനെ എടുക്ക, ഒന്ന് നോക്കട്ടെ. ആളു വലിയ പണ്ഡിത്തുള്ള ആളാട്ടോ വൈദ്യൻ, നമ്മുടെ വൈദ്യൻ. അഹോ വൈദ്യസ്യഭിരൂപതാഹോ വൈദ്യസ്യഭിരൂപത, വൈദ്യന്റെ പാണ്ഡിത്യം ക്ഷേമം തന്നെ. അത് പ്രയോഗത്തിൽ നിന്നിട്ട് ആദ്യം തന്നെ മനസ്സിലായി. എക്കമതോ വീസരിതോ ഏകമത വിസ്മൃതത്തെ തങ്ങിയുള്ളൂ, അപ്ലക്കി പഴക്കല് കഴിഞ്ഞു. എനിക്കും ഇതൊക്കെ ചിലപ്പോ പറ്റാറുണ്ട്, വലിയ മീനിയൊക്കെ പറയണമെന്നേ ഉള്ളൂ. ചിലപ്പോൾ ചില അവസരങ്ങളിൽ തെടങ്ങ നമുക്ക് നേരിട്ട് വിചാരിക്കുമ്പോഴേക്കും ഒരു പദം കെട്ടിച്ച് ചെല്ലാൻ തെടങ്ങുമ്പോഴേക്കും തന്നെ അത് തോന്നാത്തേക്ക് ഉണ്ടാവും. അപ്പോ ഹോതു മമ വയസ്സോയവാതു മമ വയസ്സേവാ, എൻ്റെ വയസ്സനാവാൻ പറ്റിയൊരാളാ ഈ വൈദ്യൻ. എന്തായാലും വൈദ്യൻ തൻ്റെ പാണ്ഡിത്യത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു.
പെട്ടെന്നങ്ങ് മറന്നല്ലോ വൈദ്യൻ കെഞ്ചേമനാണോ തത ഉടൻ നമുക്കോർത്താൽ പുസ്തകം നോക്കുക സുനീ. ഓ പഴയതാണെങ്കിലും ഒരു സാധനം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വലതും ഉണ്ടോ? അതെ ചതലുണ്ടോന്നാ സംശയം. കൈകൊണ്ട് തൊടാന്നുണ്ട് പറ്റില്ലാണ്ട് തരാം. ദജ ആ ആ ഓ മുഴുവനൊന്നും അഴിക്കണ്ട. ഓ സുണാതു ഭോതി കേട്ടോളൂ കേട്ടോ, എനി പഴയ്ക്കും തോന്നുന്നില്ല. വാദിക പൈത്തികാശ്ചൈവ ശ്ലൈഷ്മികാശ്ച മഹാവിഷ ത്രീണി സർപ്പ ഭവന്ത്യേതേ ചതുർത്ഥോനധിഗമ്യതേ അയം അപശബ്ദ. എന്താ അതിലേക്ക് നോക്കണത്? അവള് പറഞ്ഞത് എന്താ മനസ്സിലായില്ലാവോ? അയം അപശബ്ദമാണ്, അതിലൊരു അപശബ്ദം ഉണ്ടായിന്ന്. ശബ്ദങ്ങൾ ഇവിടെ കേട്ടായിരുന്നു, ഇതിപ്പോ വേറൊരു അപശബ്ദം അതിലുണ്ടായിട്ടുണ്ടോന്ന്. അത്രയൊന്നും പറഞ്ഞാ മനസ്സിലാക്കുള്ള വൈഭവം ഉണ്ടെന്ന് തോന്നണില്ല. ഒന്ന് വ്യക്തമാക്കി കൊടുക്കൂ. ത്രയ സർപ്പ ഇതി വക്തവ്യം ത്രീണി നപുംസകം ഭവതി. ത്രയസർപ്പ ഇതി വക്തവ്യം ത്രീണി ഇതി നപുംസകം ഭവതി. ത്രയസർപ്പ എന്നാണ് പറയേണ്ടത്, ത്രീണി എന്നുള്ളത് നപുംസകാണ്. നപുംസകം എന്ന് പറഞ്ഞാൽ നപുംസകലിംഗ. എന്താ താൻ ചൊല്ലിയത്? വാദികൈത്തികൈവ ശ്രൈഷ്മികാശ്ച മഹാവിഷ അതൊക്കെ അങ്ങനെ തന്നെയാ. ത്രീണി ആ പറ്റിയില്ലേ പേടാ. ത്രീണി എന്നുള്ളത് എന്താ? ഒക്കെ ഒന്നുപോലെ തന്നെയാന്നാ തോന്നുന്നത് വൈദ്യന. ത്രീണി സർപ്പ എന്ന് പറയാൻ പാടില്ല. അതാണ് ത്രീണി എന്നുള്ളത് നപുംസകലിംഗാണ്, മറ്റുള്ളത് മുഴുവൻ പുല്ലിംഗാണ്. വിശേഷണ വിശേഷ്യങ്ങള് ഒരു ലിംഗത്തിൽ വരണം എന്നാണ് വ്യാകരണ പ്രകാരം പറയണത്. അപ്പൊ അതാണ് അവിടെ ഒരു പിഴ പറ്റിയിട്ടുണ്ട്, അപശബ്ദമാണ് എന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ ചോദ്യത്തിന് എങ്ങനെയാ സമാധാനം പറയാൻ പറ്റൂ? വിഷവേഗങ്ങൾ എത്രയുണ്ട് എന്നാണ് അവളുടെ ചോദ്യം. വിഷവേഗ സദർ സംശയിക്കല്ല, 100 ഉണ്ട്. നാനാ സപ്ത വിഷവേഗ. ഒരു കൂസലും കൂടാതെ ഇങ്ങോട്ട് തട്ടിയതേ വൈദ്യൻ. വിഷവേഗങ്ങൾ എത്രയുണ്ടാ വൈദ്യൻ ചോദിക്കേണ്ടതാണ്. വിഷവേഗം 100. ഇത്ര കട്ട് കട്ടിയിട്ട് പറയണമെന്നുണ്ടേ. എത്രയെന്നാ പറയുന്നത്? 100 അല്ലേ? ഇത്രയൊന്നുമില്ല, അത്രയൊന്നുമില്ല എന്നാ അപ്പൊ അവള് പറയണത്. വിഷവേഗം താൻ പറഞ്ഞില്ലേ അത്രയൊന്നുമില്ല. വിഷവേഗങ്ങൾ എത്രയെന്നാ? സപ്ത വിഷവേഗ. അത് ഏതൊക്കെയാ? തദ്യഥ രോമാം ജോ കണക്ക് മുഖശോഷശ്ച വൈവർണ്യം ജൈവ വേപധൂ ഹിക്ക സ്വാസശ്ച സമോ സപ്തൈതേ വിഷവിക്രിയ. വിഷവിക്രിയകൾ ഇങ്ങനെയാണ് അപ്പൊ അവള് പറയണത് കേട്ടില്ലേ? എന്നെ കൊണ്ട് ആദ്യം പറയിപ്പിക്കണ്ടല്ലോ. അപ്പോ ആ തരത്തിൽ 7 വിഷം തീണ്ടിയാൽ ഇങ്ങനെ 7 പ്രകാരത്തിൽ അതിൻ്റെ പ്രകൃതമാറ്റം പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും എന്നാണ് അവൾ പറയണത്. സപ്ത വിഷവേഗാതതിക്രാന്തോ ശ്വിഭ്യാം അപി നാശ
ശക്യതേ ചികിത്സിതും ഗുണദോഷമുള്ള സപ്തവിഷവേഗങ്ങളിൽ നിന്ന് അതിക്രമിച്ചു കഴിഞ്ഞാൽ അശ്വിനി ദേവകളെ വിചാരിച്ചാൽ പോലും ആ രോഗിയെ അപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് അവള് പറയണത്. ഞാനല്ലാട്ടോ വക്രവ്യമസ്തി ബ്രൂഹി. ഇനി ഇതിലധികം വല്ലതും താൻ ധരിച്ച് വൈദ്യൻ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേക്കട്ടെ. അവള് അതിന് ഒരുങ്ങിയിരിക്കുകയാണ്. വല്ലതും പറയാണ്ടോന്ന് ആ ചോദ്യം. നഹു അമ്മാണം വിസയോ. ഇത് എൻ്റെ വിഷയമല്ല. ഞാൻ ഇത്ര ഒന്നും നിരീക്ഷിച്ചിട്ടല്ല അങ്ങോട്ട് പുറപ്പെട്ടത്. പാമ്പ് കടിച്ചു വരുത്തി ചികിത്സിക്കണം എന്ന് പറഞ്ഞപ്പോൾ പോകുന്നേ ഉള്ളൂ. ഇത്രയൊന്നും കണക്കാക്കിയിട്ടില്ല. നമോ ഭോദീയേ. ഭവതിക്ക് നമസ്കാരമുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നോലോ. നമസ്കരിക്കണോ ഞാൻ ഭവതിയെ? ഗച്ഛാമി ദാവ അഹം. ഇനി അധികം നേരം പടി ഇരിക്കല്ല ഭേദം ഞാൻ തോന്നണത്. ഞാൻ വേഗം പോവാൻ നോക്കട്ടെ. ഇത്രയൊന്നും നമുക്കില്ല ശാസ്ത്രവിദ്യവരാങ്കനെ. ഉത്തമാങ്കി നമസ്തുഭ്യം. സത്വരം പോകയാണു ഞാൻ. ഞാൻ പോട്ടെ എന്നാലേ. അതാ ഒരു വരവും കൂടി കൂടാണ്ട് കഴിക്കാം. അതും കൂടി കൊണ്ടുപോവാ വൈദ്യൻ. വൈദ്യൻ പോണ വഴിക്ക് ഇനി പുല്ലും കൂടി മുളയ്ക്കോ സംശയ. അങ്ങനെയുള്ള പോക്ക അവിടുന്ന് പോയിരിക്കണത്. നന്നായി. ഭഗവത്സന്ദേശമനുതിഷ്ഠാമി. ഭഗവൻ ഉച്യതാം വൃഷള്യഃ ശരീരം. യഥാ സ്വജീവ വിനിമയം കൃത്വാ സ്വകാര്യമനുതിഷ്ഠാമി. സ്വഭാവം എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ സാധാരണ പ്രകൃതത്തിൽ എത്തല് കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് എന്താ ഈ മട്ട് മാറല്? ഇന്നിപ്പോ അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ ഒരു സാധാരണ നിലയിലേക്ക് എത്തല് കഴിഞ്ഞു എന്നാ തോന്നുന്നത്. ഇതിനു മുമ്പ് എന്നെ കണ്ടാ മനസ്സിലായിരുന്നില്ല. വേറെ ചില ആളുകളുടെ പേരൊക്കെ വിളിച്ചിരുന്നു. എന്താ രാമിലകാണോ ചില വേറെ ചില പേരുകളോ എന്തൊക്കെയോ. എന്നെ കണ്ടപ്പോ കഷ്ടിച്ച് മനസ്സിലായിരുന്നാ തോന്നുന്നത്. സമാധാനായി. ഓ പരഹുദിയേ സാജുയാ സഭാവേണ മന്ദേദി ജാദേ സമാധാനായി എന്നാ തോന്നണത്.
മറ്റാ ഗണികണ്ടല്ലോ അടുത്ത് വരണ ആളുകളെ മുഴുവൻ ആട്ടല ഒരു പ്രകൃതമാണ് അതിന്റെ വളരെ സൗഹൃദമായിട്ടാണ് പറയാന്നൊക്കെ തോന്നുന്നു. പക്ഷെ ശബ്ദം കേട്ട ഒരു ഒറ്റ കട്ടിയ ഇതിപ്പൊ കൂടാതെ കണ്ടു കഴിഞ്ഞ ആളെ കണ്ട് മനസ്സിലായി, അമ്മയ്ക്ക് മകളെ കണ്ട് മനസ്സിലായി. പ്രിയേ വസന്തസേനേ ണക്കാക്കി പോന്നേക്കണതാ പ്രിയേ വസന്തസേനേ ഇതാ അല്ലേ പ്രിയയായുള്ളോവേ വസന്തസേനേ. ഇവിടെ ഇതിലേ ഇവിടെ വന്നാലും ഇവിടെ വന്നാലും എടകേമാ തടങ്ങിയൊരുട്ടം പ്രയോഗങ്ങൾ കൊണ്ടുപോകോ. എന്തായാലും ഇവിടെ വേണ്ട, എവിടെ ചാച്ചാ അതിനെ കൊണ്ടുപോവാം. അസ്വാഭാവികമായിട്ടുള്ള പലതും എനിക്ക് കാണാനേട്ടെ, എന്താന്ന് എനിക്ക് മനസ്സിലാക്കാട്ട് കഴിഞ്ഞതൂല്ല. എന്താ അവിടെ ഉണ്ടായത്? മഹദീ ഖലു കഥ ആവാസേ കഥയിഷ്യാമി. കുറവേദ മഹദീ ഖലു കഥ. ഈ കഥ മഹതിയാവുന്നത് വലിയൊരു കഥയാ. ഇതൊരു വാക്കുകൊണ്ടോ ഏതാനും ചില വാക്കുകളെ കൊണ്ടോ പറഞ്ഞാൽ അവസാനിക്കണതല്ല, അനവധി ഒരുട്ടം കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് എന്താ എൻ്റെ സ്വാമിയാർ പറയണത്? ആവാസേ കഥയിഷ്യാമി. ആവാസത്തിങ്കൽ വെച്ച് കഥിക്കാം, നമ്മളുടെ ആശ്രമത്തിൽ ചെന്ന് സങ്കേതത്തിൽ ചെന്ന് സാവധാനത്തിൽ തനിക്ക് അത് മുഴുവൻ ചണ്ടില്യൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം, ഞാൻ പറഞ്ഞു തരാം എന്നാ പറയണത്. സാധാരണ അങ്ങനെയല്ല അനവധി കേമന്മാര് പതിവ്. കേമന്മാരാന്ന് നടിക്കുന്ന ആളുകൾ ഏയ് അതൊക്കെ വലിയൊരു കഥ, അതൊന്നും ഇപ്പൊ പറയാൻ നേരമില്ല, അവർക്ക് അറിയില്ല, എന്നിട്ട് വേണ്ടേ പറയാൻ? സമയമില്ലാത്തതുകൊണ്ട് പറയില്ല എന്നാ പറയാ. ഇതല്ല വലിയ കഥയാണ്, വഴിയാത്രയുടെ ഇടയിൽ പറഞ്ഞാൽ തീരണതല്ല. അത് നമ്മളുടെ സങ്കേതത്തിൽ ചെന്ന് ആശ്രമത്തിൽ ചെന്ന് വളരെ വിസ്തരിച്ച് ഭംഗിയായിട്ട് തനിക്ക് മനസ്സിലാവാൻ പാകത്തിന് പറഞ്ഞു തരാം. താൻ ചണ്ടില്യൻ ഗ്രഹിക്കേണ്ടതും ആണ് എന്ന് വരെയുള്ള അർത്ഥം സ്വാമിയാരുടെ വാക്കിൽ നിന്നുണ്ടായിട്ടുണ്ട്. സ്വാമിയരെ സന്തോഷായി, എനിക്ക് പറഞ്ഞു തരൂല്ലോ. ഗഗനാന്ത ലംബീ
മൂഷാമുഖസ്ഥ ഇവ തപ്ത സുവർണരാശി. യസ്യ പ്രഭാഭി തനുരഞ്ജിത മേഘവൃന്ദം ആലക്ഷ്യതേ ദഹന ഗർഭമീവാന്തരി ക്കേണ്ട മുഴുവൻ വ്യക്തത വരണ്ടായില്ല. ഏകദേശം ഇങ്ങനെയൊക്കെ ആവുന്നാണ് എനിക്ക് തോന്നണത്. എന്തൊക്കെയാ പറയണത്? ഗതോ ദിവസ ദിവസം ഗതമായി, പകല് കഴിഞ്ഞു. ഓ, പകല് കഴിഞ്ഞു തന്നെയാ തോന്നണത്, സംശയമില്ല. അതെന്തൊക്കെയാ അങ്ങനെ പറയാൻ കാരണം എന്നാണൊക്കെ സംപ്രതിഹി. പകല് കഴിഞ്ഞ ഈ അവസരത്തിൽ, ഈ സന്ദർഭത്തിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? അസ്തം ഗതോ ഹി ദിനകൃൽ
ഗഗനാംബലംബി. മുഷാമുഖസ്ഥൈവ തപ്രസുവർണരാശി യസ്യ പ്രഭാഭിരനുരഞ്ജിതമേഘവൃന്ദം അലക്ഷ്യതേ ദഹനഗർഭമിവാന്തരീക്ഷം. ഏ അതിശയായിട്ടുണ്ട്, ഒരു സന്ധ്യാവർണ്ണനയാണ് സ്വാമിയാരുടെ വക ഉണ്ടായത്. എന്തൊക്കെയായി ഈ സന്ധ്യാസമയത്ത് കാണുന്നത് എന്നാണ് കേള്. ദിനകരൽ അസ്തം ഗതോഹി, ദിനകൃത്ത് അസ്തത്തെ ഗതനാകുന്നു. ആദിത്യൻ പടിഞ്ഞാറ് അസ്തമന പർവ്വതത്തിൽ എത്തൽ കഴിഞ്ഞു. പ്രഭ, ഉദയത്തില് കിഴക്കേ ഭാഗത്ത് ഉദയം പർവ്വതത്തിൻ്റെ അവിടെ ഉദിക്കുക, അസ്തമന സമയത്ത് പടിഞ്ഞാറ് അസ്തമന പർവ്വതത്തിൽ അസ്തമിക്കുക. അങ്ങനെയാണ്. അപ്പോൾ ഉദിച്ച് പടിഞ്ഞാറ് അസ്തമന പർവ്വതത്തിൻ്റെ അവിടെ എത്തി അസ്തമിക്കുകയെ. എങ്ങനെയാ അസ്തമിക്കണത്? ഗഗനാന്തലംബി, ഗഗനാന്തലംബിയായിട്ടാണ് ആകാശത്തിൻ്റെ അങ്ങേറ്റത്ത് എത്തല് കഴിഞ്ഞു. പടിഞ്ഞാറേ ചക്രവാളത്തിൻ്റെ ആകാശമാർഗത്തിൻ്റെ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടേക്കാന്നാ തോന്നുക. ഏ ഇതെന്താ അവിടെ തൂക്കിയിട്ടേക്കണത്? ഓ ആദിത്യൻ, ആദിത്യൻ, അങ്ങനെ ആദിത്യൻ്റെ പ്രയോഗ, ആദിത്യനെ കൊണ്ട് തൂക്കിയിട്ടേക്കാന്നാ തോന്നുക. ആ സമയത്ത് ആദിത്യൻ്റെ സ്വഭാവം എന്താ? തപ്ത സുവർണരാശി ഇവ, തപ്ത സുവർണരാശിയെ പോലെയാണ് ആദിത്യൻ അസ്തമിക്കുന്ന സമയത്ത് തപ്തമായിരിക്കുന്ന സുവർണരാശി പഴുത്തും പഴുപ്പിച്ചും കൊണ്ടിരിക്കുന്നത്, പഴുത്തും കൊണ്ടിരിക്കുന്നത്, ഉരുകിക്കൊണ്ടിരിക്കുന്നത്. എവിടെ അത് കാണുന്നത്? അത് മൂഷാമുഖസ്ഥ സുവർണരാശി ഇവ, മൂശയിൽ വെച്ച് ഉരുക്കാൻ വേണ്ടി മൂശയിലിട്ട് ഉരുകിക്കൊണ്ടിരിക്കുന്ന സ്വർണത്തിന്റെ വർണ്ണം എപ്രകാരമാണോ അതുപോലെയാണ് അസ്തമന സമയത്ത് ആദിത്യന്റെ ആ ഒരു വർണ്ണം, ആ നിറം. അമ്പാ, എന്തൊരു ഭംഗിയാ കാണാൻ! കണ്ണുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണണം. ഇത് ഇത്ര തടസ്സം കൂടാതെ കണ്ട് കാണാൻ സാധിക്കല് വളരെ വിരുക. ഇന്ന് അതിന് സാധിച്ച ദിവസമാണ്. ആദിത്യൻ അസ്തമിക്കുന്ന സമയത്ത് എന്താ തോന്നുന്നത്? യസ്യ പ്രഭാഭിരനുരഞ്ജിതമേഘവൃന്ദം അലക്ഷ്യതേ ദഹനഗർഭമിവാന്തരീക്ഷം. അന്തരീക്ഷം ദഹനഗർഭമായിരിക്കുകയാണോ? ആകെ പടിഞ്ഞാറേ ചക്രവാളത്തില്, ആ പടിഞ്ഞാറേ ഭാഗത്തായിട്ട് ആകാശമാർഗത്തിൽ ആരോ അവിടെ തീയ് കൊണ്ടായിട്ടിട്ടുണ്ടോ? അവിടേക്ക് ഒന്ന് നോക്കൂ. എൻ്റെ മുഖത്തൊക്കെയല്ല നോക്കാൻ പറഞ്ഞത്, പടിഞ്ഞാറ് ഭാഗത്തൊക്കെ നോക്കാൻ പറഞ്ഞാൽ എൻ്റെ മുഖം പടിഞ്ഞാറൊന്നുമല്ല. അവിടെ അവിടെ ആരോ അതിൻ്റെ ഉള്ളിൽ തീയ് കോരിക്കൊണ്ടായിട്ടിട്ടുണ്ട് എന്ന് തോന്നും. അത്രേ ഉള്ളൂ. യഥാർത്ഥത്തിൽ എന്താ, ആ ആദിത്യനെ അസ്തമിക്കുന്ന സമയത്ത് അസ്തമന സൂര്യൻ്റെ ചെങ്കതിരുകൾ തട്ടിയിട്ട് പടിഞ്ഞാറേ ഭാഗം മുഴുവൻ, ആ മേഘവൃന്ദങ്ങൾ മുഴുവൻ ചുമന്നു വശമായിട്ടുണ്ട്, ചുമപ്പിച്ചു വശമായിട്ടുണ്ട്. അർത്ഥം യസ്യ പ്രഭാഭിരനുരഞ്ജിത മേഘവൃന്ദം, യാതൊരാദിത്യൻ്റെ പ്രഭ കൊണ്ട് അനുരഞ്ജിതമായി തീർന്നിട്ടുണ്ട് മേഘവൃന്ദം. മേഘജാലം മുഴുവൻ ആദിത്യൻ്റെ രശ്മികൾ, അസ്തമന സൂര്യൻ്റെ ആ രശ്മികൾ തട്ടി ചുമന്ന് വശായിക്കുന്നത് കണ്ടാൽ, തുടുത്ത നിറങ്ങനെ കണ്ടാൽ, ആരോ ആകാ പടിഞ്ഞാറേ ചക്രവാളത്തിൽ ആകാശമാർഗത്തിൽ തീ കോരിക്കൊണ്ടേട്ടേക്കാണോ എന്ന് തോന്നും. ഏ സ്വാമിയെ, അതിശയായിട്ടുണ്ട്. അങ്ങയുടെ ആ സന്ധ്യാവർണ്ണനയുണ്ടല്ലോ, ഇത്ര രസികത്വത്തോട് കൂടിയിട്ടുള്ളൊരു സന്ധ്യാവർണ്ണന ഞാൻ
കേട്ടിട്ടില്ല എന്നാ പറയേണ്ടത്. എന്നെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറ്റുമെന്ന് നോക്കണല്ലോ. അത്രയ്ക്കൊന്നുമുള്ള കഴിവുകൾ ഉണ്ടായിട്ടല്ല സ്വാമിയാരുടെ ശിഷ്യൻ എന്നുള്ള നിലയിൽ ചെറുതായിട്ടൊരു ഒരു സാധനം ഉണ്ടാക്കി തീർക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓ ഓ ഓ ഓ ഓ സ്വാമിയേ, ഇവിടെ നോക്കൂ. അസ്തമന സൂര്യനെ കണ്ടാൽ, ആദിത്യനെ കണ്ടാൽ ഒരു സന്യാസിയാണോന്ന് വേണമെങ്കിൽ തോന്നാം. സന്യാസി? അസ്തമായ സൂര്യനോ? ആ സന്യാസി എന്താ ഉപയോഗിക്കുക? എന്ത് വസ്ത്ര ഉപയോഗിക്കുക? സന്യാസിയുടെ വസ്ത്രം ഈ തരത്തില തുടു 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 തുടുന്നുള്ള വസ്ത്രമാണ് സന്യാസിക്ക്. ആദിത്യനുണ്ടോ? ഏതാ? ആദിത്യനുണ്ടല്ലോ. ആദിത്യന്റെ വസ്ത്രം എന്താ? ആദിത്യന്റെ അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം. ആ ആകാശം എങ്ങനെയുള്ളതാ? തുടുത്ത നിറാവും. അസ്തമിക്കുന്ന സമയത്ത് ആദിത്യന്റെ ആ രശ്മികള് പടിഞ്ഞാറ് ഭാഗത്ത് തട്ടിയാൽ ആ അമ്പരം ആകാശമാർഗം മുഴുവൻ തുടുത്തു വശാവും. അപ്പോ ഒരു സന്യാസിയുടെ വേഷത്തിന്റെ ഛായ ഉണ്ടെന്ന് പ്രകൃതോ. സന്യാസിക്ക് പരകായ പ്രവേശത്തിന് സാധിക്കണത കൂടുവിട്ട് കൂടുമാറുക എന്നുള്ളത്. അത് ഈ ആദിത്യനെ കൊണ്ടും പറ്റണതാ. കാരണം എന്താ? ആദിത്യൻ അസ്തമിക്കണു. ഈ ആദിത്യൻ അസ്തമിക്കുന്നതോട് കൂടിയിട്ടോ മറുഭാഗത്ത് കിഴക്ക് ഭാഗത്തായിട്ട് ചന്ദ്രൻ ഉദിക്കണമുണ്ട്. അപ്പോൾ ആദിത്യൻ്റെ ശക്തിയെ മറ്റൊരു ദിക്കിലേക്ക് ആകർഷിച്ച് കൊണ്ടുപോയി ഇതിനെ ഇല്ലാതെ ഉണ്ടാക്കി മറ്റൊന്നിനെ ഉണ്ടാക്കി തീർക്കാനായിട്ടുള്ള കഴിവ് ആദിത്യനുണ്ട്, അത് സന്യാസിക്കുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ദിനകരൽ ദിവസാവസാന ശോഭാമവകാശയമുടുത്ത യോഗി പോലെ മറയും അളവാത്മനപ്രഭാവാൽ ശശിബിംബം എന്തൊരു കൗതുക! കണ്ണിന് ഇത്രയും രസമായിട്ടൊരു കാഴ്ച. അസ്തമനം പോലെ മറ്റൊന്നുണ്ടെന്ന് തോന്നുന്നില്ല. സ്വാമിയേ, എന്തായാലും നേരം ഇത്രയായി. ഇത്രയ്ക്ക് അങ്ങോട്ട് അതിക്രമിക്കുന്നു. നമ്മൾ ആരും നിരീക്ഷിക്കലും ഉണ്ടായിട്ടില്ല. ഇനി സന്ധ്യാവന്തനാദി നിത്യകർമ്മങ്ങൾക്കായിട്ട് കുളി, അതേപോലെ സന്ധ്യാവന്തനം, തേവാരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ആശ്രമത്തിലേക്ക് അങ്ങോട്ട് പോവല്ലേ നല്ലത്. പോവാ, ഇനി വൈകിക്കണ്ട.